stay with that. ഗുരുദർശനവും മതനിരപേക്ഷതയും എന്ന വിഷയത്തിൽ വേണമെങ്കിൽ പുറമേക്കൊരു അനൌചിത്യം തോന്നാവുന്നതാണ്. മതനിരപേക്ഷത എന്നത് പൊതുവെ പറഞ്ഞാൽ വളരെ ആധുനികമായിട്ടുള്ള ആധുനിക രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ഒരാശയമായിട്ടാണ് മതനിരപേക്ഷതയെ കണ്ടുവരുന്നത്. ഗുരുവാകട്ടെ അങ്ങനെ ആധുനികമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ആധുനികമായൊരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി ജീവിച്ച ഒരാളല്ല ഗുരു. അദ്ദേഹം ഒരു സന്യാസിയായി ജീവിക്കുകയും ആത്മാന്വേഷണത്തിന്റെയും ജീവിതത്തിന്റെ പരമമായ പൊരുളെന്ത് എന്നതിനെ കുറിച്ചുള്ള ആലോചനകളുടെയും മണ്ഡലത്തിൽ വ്യാപരിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് ഗുരുവിന്റെ വ്യവഹാരവും മതനിരപേക്ഷതയുടെ വ്യവഹാരവും പുറമേക്കെങ്കിലും രണ്ടാണ് എന്ന് പറയാവുന്നതാണ്. അതുകൊണ്ട് എന്താണ് ഗുരുവിന്റെ മതനിരപേക്ഷത? അതിൽ ഗുരുവിനെ എങ്ങനെ നമുക്ക് മതനിരപേക്ഷമായ ഒരു സന്ദർഭത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യത്തിന് ആ നിലയിൽ ചില സാങ്കത്യങ്ങളും ഉണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗുരുവിനെ ആകമാൻ ആലോചിച്ചാൽ ഒരുപക്ഷെ ഗുരുവിനെ ഒരു ദുഃഖം വലയം ചെയ്തിരുന്നുവെന്ന് ചിലപ്പോ ഒക്കെ തോന്നാം. ഇപ്പൊ പ്രസിദ്ധമായ ജാതിനിർണയത്തിലെ ആദ്യ ശ്ലോകം തന്നെ അങ്ങനെയാണ്, ഹാ തത്വം വേത്തി ഗോപിന, ആരും ഇത് അറിയുന്നില്ലല്ലോ. ഇവിടെ സ്വാമി പറയണ്ടേ, മനുഷ്യാണോ മനുഷ്യത്വം, ജാതൃഗോത്രം ഗവാം യഥ, പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി. ഞാൻ ബ്രാഹ്മണാതിരസൈവം ആ തത്വം വേത്തി ഗോപിന, ബ്രാഹ്മണർ മുതലായ ഭേദങ്ങളൊന്നുമില്ല, ഇതറിയുന്നില്ലല്ലോ. താൻ പറഞ്ഞത്, താൻ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഫലിക്കുന്നില്ലേ എന്ന ദുഃഖം. മഹാഭാരതത്തിൽ അവസാനത്തുമ്പോഴേക്കും വ്യാസന്റെ ഒരു വലിയ വിലാപമാണ്, വൃദ്ധബാഹുർ വിരൗമേഷ്യ നചകശ്ചിൽ ശൃണോതിമാ, ഞാൻ ഇരുകൈകളും ഉയർത്തി വിലപിക്കുന്നു, ആരും കേൾക്കുന്നില്ലല്ലോ. താൻ പറഞ്ഞത് അത്രയും ഫലിക്കാതെ പോയോ? എല്ലാ വിജയങ്ങളും പരാജയത്തിൽ തന്നെ അവസാനിക്കുന്നതാണ് ഒരു യുദ്ധം എന്നതായിരിക്കും വ്യാസൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം. ജയോയം അജയാകാരോ ജയസ്തസ്മാൻ പരാജയ, ജയിച്ചെടുത്ത് തന്നെയാണ് തോൽക്കുക. അതുകൊണ്ടൊരു യുദ്ധത്തിൽ ആരും ജയിക്കില്ല. യുദ്ധം കഴിഞ്ഞ് അവശേഷിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മഹാഭാരതം തരുന്ന കൗതുകമുള്ളൊരു ഉത്തരമുണ്ട്, അത് അശ്വത്ഥാമാവാണ്. അശ്വത്ഥാമാവ് മാത്രമാണ് മരിക്കാത്ത ഒരാളാണ്, ചരിത്രത്തിൽ തുടരുന്നു. അത് പകയാണ്, വെട്ടിപ്പിളർന്ന നെറ്റിയുമായി, തീവാറുന്ന നെറ്റി കണ്ണുമായി, ഇരുട്ടിലൂടെ അലയുന്ന നിത്യമായ പകയാണ് ഒരുപക്ഷെ അവശേഷിക്കുന്നത്, ബാക്കിയൊക്കെ പാഴായി പോകുന്നു. അങ്ങനെ അതുകൊണ്ട് ധർമ്മത്തിൽ നിന്ന് അർത്ഥവും ധർമ്മത്തിൽ നിന്ന് എല്ലാം ജനിക്കുന്നു, എങ്കിലും ആ ധർമ്മത്തെ സേവിക്കാത്തത് എന്തേ എന്ന് മഹാഭാരതത്തിലൊരു ചോദ്യമുണ്ട്. തുടർന്നാണ് ഈ പറയുന്ന, ഞാൻ ഇരുകൈകളും ഉയർത്തി വിലപിക്കുന്നു, ആരും കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ, ഗാന്ധിയിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഗാന്ധി അവസാന കാലത്തൊക്കെ ടാഗോറിന്റെ രണ്ടുപേരി കവിത പ്രാർത്ഥനായോഗങ്ങളിലൊക്കെ ഉദ്ധരിക്കുകയായിരുന്നു, നിങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ലെങ്കിൽ തനിയെ നടക്കുക. അങ്ങനെ തങ്ങൾ പറഞ്ഞത് ഭരിക്കാതെ പോകുന്നു എന്ന ഖേദം വലിയ പ്രവാചകരെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് പലപ്പോഴും. ഗുരുവിലും അതുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ചിലപ്പോഴൊക്കെ ഈ ഒരു ആശയം ആലോചിച്ചാൽ ഒരർത്ഥത്തിൽ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ഗുരു രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ച ഒരു ജീവിതക്രമം, ഗുരു ലക്ഷ്യം വെച്ചൊരു ജീവിതക്രമം, അത് കരുണയുടെയും അനുകമ്പയുടെയും, നേരത്തെ അരുളെന്ന് പറഞ്ഞില്ല, അനുകമ്പയുടെയും അപരത്വത്തിലേക്ക് ഉന്മുഖമായ
അപരത്വത്തിൽ അധിഷ്ഠിതമായ ആത്മബോധത്തിൻ്റെയും ഒക്കെ ഒരു ലോകം ഒരുപക്ഷെ രൂപപ്പെട്ടില്ല എന്നും വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. അങ്ങനെ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ദുഃഖത്തിന് ചരിത്രപരമായി വലിയൊരർത്ഥം ഉണ്ട്. അദ്ദേഹം തനിക്ക് ജാതിമത ഭേദങ്ങളില്ലെന്നും താൻ ജാതിമതങ്ങൾ വിട്ടിരിക്കുന്നു എന്നും ലോകത്തിന്റെ അറിവിനായി പറഞ്ഞ് 100 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ചൊല്ലിയുള്ള ജാതിമത വിചാരങ്ങൾക്ക് പ്രാബല്യം കൂടിയെന്നല്ലാതെ പ്രാബല്യം കുറഞ്ഞു എന്ന് പറഞ്ഞുകൂടാ. പല നിലയിലും പ്രാബല്യം കൂടുകയാണ് ചെയ്തത്. അപ്പൊ ആ നിലയിലൊക്കെ ഗുരു വിജയിച്ച ഒരാളാണോ? അതുകൊണ്ടാണ് അഴീക്കോട് ഭാഷ അവസാനം പുസ്തകം എഴുതിയപ്പോ ഗുരുവിന്റെ ദുഃഖം നായത്. ആ പുസ്തകം അവസാനിക്കുന്നത് കൗതുകമുള്ള ഒരു വാക്യത്തിലാണ്, ഇന്ന് നമുക്ക് നാടമ്പാടും ഗുരുമന്ദിരങ്ങളുണ്ട്, ഗുരുവിന്റെ പേരിൽ നമുക്ക് വലിയ വഴികളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, തലസ്ഥാനങ്ങളിൽ സഭാമന്ദിരങ്ങളുണ്ട്, അവധി ദിവസങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. പക്ഷേ ഹൃദയത്തിലോ ആ ചോദ്യം ഉദിക്കുന്നില്ല. അങ്ങനെ ഒരു ഹൃദയാനുഭവമായി തീരുന്ന ഗുരു എന്നത് പുതിക്കാത്തൊരു ചോദ്യമായി ബാക്കി നിൽക്കുന്നു എന്ന് അദ്ദേഹം അതിന് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഗുരുവിന്റെ മതം എന്ന് പറയുന്ന ഒരാശയത്തിൽ പുറമേക്കെങ്കിലും തോന്നാവുന്ന ഒരു വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്ന ഒരു തലം വാസ്തവത്തിൽ ഗുരുവിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോ ആരായിരുന്നു ഗുരു? സമീപകാലത്ത് കേരളത്തിൽ വളരെ കൂടുതൽ ഉയർന്നു കേട്ട വാദങ്ങളിൽ ഒന്ന് ഗുരു ഒരു ഹിന്ദു സന്യാസിയായിരുന്നു എന്നതാണ്. താൻ അങ്ങനെ ഒരു മതത്തിന്റെ ആളല്ല എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സ്വാമിജിയുടെ പറയുണ്ടായി. അദ്ദേഹത്തിന്റെ പട്ടത്താനം പ്രഭാഷണത്തിൽ ഗുരു പറഞ്ഞ വാക്യങ്ങളിൽ ഒന്ന്, ഇന്ന് നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഗുരുവിന് മതമില്ല എന്നല്ല അതിന്റെ അർത്ഥം, മതമുണ്ട്, പക്ഷെ നിലവിലുള്ള മതങ്ങളിനോടും ഒന്നിനോടും പ്രത്യേകിച്ചൊരു പരിഗണനയില്ല. പ്രത്യേകിച്ച് താൻ ആ മതത്തിന്റെ പ്രതിനിധിയാണ് എന്ന് കരുതുന്നുമില്ല. അദ്ദേഹത്തിന്റെ വിഗ്രഹ പ്രതിഷ്ഠകളെ മുൻനിർത്തി അദ്ദേഹം ഹിന്ദു സന്യാസിയാണ് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ വാദിക്കാം വാദിക്കപ്പെടാം എന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്ന മട്ടിൽ ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നാം ഹിന്ദു ദേവാലയങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയത് ഹിന്ദുക്കൾ നമ്മോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്, മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെട്ടാലും നാം അത് തന്നെ ചെയ്യുമായിരുന്നു. തുടർന്നാണ് അദ്ദേഹം പറയുന്നത്, ഇന്ന് നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ തന്റെ മതം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന മതരൂപങ്ങൾക്കകത്തല്ല എന്ന കാര്യം ഗുരു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് മതം? ഗുരുവിന്റെ മതസങ്കല്പം എന്താണ്? മതനിഷേധമാണോ? മതനിഷേധത്തോടും ഗുരു യോജിച്ചിട്ടൊന്നുമില്ല. നേരത്തെ അയ്യപ്പൻ മാഷ കാര്യം പറഞ്ഞു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നതിന് സമാന്തരമായി ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്നൊരു ബദൽ ആശയം ഉണ്ടാക്കി ഗുരുവിനെ തന്നെയാണ് അയ്യപ്പൻ മാഷ ഒരു ഘട്ടത്തിൽ അത് കാണിക്കുന്നത്. ഇങ്ങനെ ആയാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, ഇങ്ങനെയായാലും മതി. ഗുരുവിനോടൊരിക്കെ പറയുന്നുണ്ട്, ഈ അയ്യപ്പൻ മാഷ ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞ് നാടമ്പാടും പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ട് സ്വാമി, അതെന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞ മറുപടി, അയ്യപ്പൻ ദൈവമില്ല എന്ന് പറഞ്ഞാലും അയ്യപ്പന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. ഗുരുവിന് അങ്ങനെ ഒരു തന്നെ ഒരു പ്രതിദ്വന്ദിയാക്കാനായിട്ട് ഗുരു ഒരാളെ അനുവദിച്ചിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, തന്നെ ഒരു എതിരാളിയാക്കാൻ. വാഗ്വിടാനന്ദനല്ല, നടരാജഗുരു ഒരിക്കൽ പറയുന്നുണ്ട്, നടരാജഗുരു അല്ല വാഗ്വിടാനന്ദൻ, നമുക്ക് സ്വാമിയുടെ അഭിപ്രായമല്ല. അപ്പൊ ഗുരു പറഞ്ഞു, എനിക്ക് അങ്ങയുടെ അഭിപ്രായമാണ്. ഒരു തർക്കത്തിൽ തന്നെ പ്രതിസ്ഥാനത്താക്കാൻ ഗുരു സമ്മതിക്കില്ല, നമുക്ക് അങ്ങയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞത്, നാം അങ്ങയുടെ അഭിപ്രായക്കാരനാണ് എന്നാണ്. അങ്ങയുടെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു ശരിയല്ല എന്നാ, അത് ഗുരു സമ്മതിക്കുക, നാം അങ്ങയുടെ അഭിപ്രായക്കാരനാണ്. നടരാജഗുരു ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഈ വിഗ്രഹമെല്ലാം പ്രതിഷ്ഠിക്കുന്നത് വെറുതെ കല്ലല്ലേ? അതാണ്, കല്ലാണ്, ഇതിന് ചൈതന്യമൊന്നുമില്ല എന്ന് സ്വാമിക്ക് അറിയാലോ, അറിയാം, പിന്നെ എന്തിനാ ഇത് പ്രതിഷ്ഠിക്കുന്നത്? അപ്പൊ ഗുരു പറഞ്ഞു, അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ, നമുക്ക് വേണ്ടിയല്ല, പക്ഷെ അവരെ പരിഗണിക്കും കേട്ടോ.
നമുക്ക് വേണ്ടിയല്ല, അതുകൊണ്ട് എല്ലാവരെയും കൂടെ കൂട്ടിയത്. അതൊക്കെ വലിയ ആശയങ്ങൾ, എല്ലാവരെയും കൂടെ കൂട്ടിയല്ല. അയ്യപ്പൻ മാഷെ കൂടെ കൂട്ടി, സി വി കുഞ്ഞിരാമനെ കൂടെ കൂട്ടി, എം സി ജോസഫ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓരോരുത്തരും ഓരോ വഴിക്കാ, അങ്ങനെ ഒരേ വഴിയിലൂടെ എല്ലാവരും നടക്കണമെന്നൊന്നുമില്ല. ഓരോ വഴിക്കാ, ആ വഴികളെയൊക്കെ ഗുരു കൂടെ കൂട്ടുന്നുണ്ട്. ഒരു പക്ഷെ ഗുരുവിന്റെ ഒരു വലിയ സാധ്യത അതായിരുന്നു, ഈ പല വഴികളെ അദ്ദേഹം ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. അതായത് അത് ഗുരുവിന്റെ മതതത്വത്തിലേക്ക് വന്നാൽ, ഒരുപക്ഷെ വളരെ നിർണായകമായ ഒരു ഒരു സംഭാഷണം ഗുരുവിന്റെ മതദർശനവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് സി വി കുഞ്ഞിരാമനായിട്ട് നടക്കുന്ന ഒരു സംഭാഷണമാണ്. സി വി കുഞ്ഞിരാമൻ ഗുരുവിന്റെ ഗൃഹസ്ഥശിഷ്യന്മാരിൽ പ്രധാനിയാണ്. പിന്നെ മതം മാറണമെന്ന് കരുതിയിരുന്ന ഒരാളാണ് സി വി കുഞ്ഞിരാമൻ. ബുദ്ധമതമാണ് ഒരുവിധം രക്ഷപ്പെടാവുന്ന ഒരു മതം. ഒരിക്കൽ പറയുന്നുണ്ട്, സ്വാമി ബുദ്ധമതത്തിൽ ചേരാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് ആളുകൾക്കൊക്കെ സ്വാമിയോട് നല്ല ബഹുമാനമായിട്ടുണ്ട്. അപ്പൊ സ്വാമി പറയുന്നുണ്ട്, അത് നന്നായി, ബഹുമാനമായല്ലോ. ഒരുപാട് കമന്റുകൾ ഇങ്ങനെ കുഞ്ഞിരാമന്റെ വീട്ടിൽ ഒരുക്കി തന്നപ്പോ അന്ന് മത്സ്യമില്ല, അന്ന് സ്വാമി എഴുതുന്നോണ്ട് മത്സ്യമില്ല. അപ്പോ സി വി കുഞ്ഞിരാമൻ മത്സ്യം കഴിക്കുന്ന ആളാണ്. അപ്പൊ ഗുരു ചോദിച്ചു, ഇന്ന് മത്സ്യമില്ലേ? അപ്പൊ കുഞ്ഞിരാമൻ പറഞ്ഞു, ഇന്നില്ല, എപ്പോഴും വേണമെന്നില്ല സ്വാമി, കിട്ടിയാൽ കഴിക്കാം അത്രയേ ഉള്ളൂ. അപ്പൊ ഗുരു പറഞ്ഞു, പണ്ട് കിട്ടിയില്ലെങ്കിലും കഴിക്കുമായിരുന്നല്ലോ. ഇങ്ങനെ ഓരോ പരാമർശത്തിലും കുറെ കൗതുകങ്ങളുണ്ട്. കൗതുകം മാത്രമല്ല കേട്ടോ, ചിലതിലൊക്കെ ഇപ്പൊ ഗുരുവിന്റെ ജീവിതത്തെ ആകമാനം വിശദീകരിക്കുന്ന ഒരു വാക്യം ഈ ചട്ടമ്പി സ്വാമി ആയിട്ടുള്ള ഒരു സംഭാഷണത്തിൽ. ചട്ടമ്പി സ്വാമി വാസ്തവത്തിൽ ഗുരു സന്യാസിയായിരിക്കുമ്പോഴും പ്രവൃത്തിയിൽ മുഴുകിയ ഒരാളാണല്ലോ. പ്രവൃത്തിയിൽ മുഴുക എന്ന് പറഞ്ഞാൽ സാങ്കേതികമായ അർത്ഥത്തിൽ നിവൃത്തി കൈവന്നിട്ടില്ല, നിവൃത്തി ലോകം വെടിയലാണല്ലോ, സോറി, പ്രവൃത്തി ലോകം വെടിയലാണല്ലോ ഈ നിവൃത്തി എന്ന് പറയുന്നത്. ഒരു സന്യാസി നിവൃത്തിയിലേക്ക് എത്തണം. ഗുരു പക്ഷേ പ്രവൃത്തിയിൽ മുഴുകിയിരുന്നു. അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാനതുകൂടി ഗുരുവിന്റെ മതദർശനത്തിന്റെ ഭാഗമായിട്ട് പറയണമെന്ന് കരുതുന്നു. ഗുരുവിന്റെ മതത്തിന്റെ കാതൽ അതായിരുന്നു. അപ്പോ കുറച്ചൊരു മകവച്ച സംഭാഷണമാണ് ചട്ടമ്പി സ്വാമി നടത്തിയത്. ഇപ്പൊ പ്രവൃത്തിയാരാണല്ലേ എന്ന്. അപ്പൊ ഗുരു പറഞ്ഞു, പ്രവൃത്തിയുണ്ട്, ആരില്ല. പ്രവൃത്തിയുണ്ട്. ഈ ആര് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നോക്കിയാല് തന്റെ പ്രവൃത്തിയുടെ ഉടമാവകാശം തനിക്ക് തന്നെയാണെന്നുള്ള ഒരു കരുതലുണ്ടല്ലോ, അതില്ല, പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് പ്രവൃത്തി ഉള്ളപ്പോഴും പ്രവൃത്തിയിൽ താനില്ല, അതുകൊണ്ട് ആരില്ല, ആരാകി ആരില്ല, പ്രവൃത്തിയുണ്ട്. ഇത് ഗുരു കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. കാരണം ഈ ലോകത്തെ വിടിയാണോ വേണ്ടത്? ലോകത്തോട് സ്നേഹം ഉണ്ടാവുകയാണോ വേണ്ടത്? ലോകത്തെ വിടിഞ്ഞതാണ്. വെടിയലായിരുന്നു സന്യാസത്തിന്റെ ഒരു വഴി, പരമ്പരാഗതമായ വഴി. ഗുരു ലോകത്തെ അപാരമായി സ്നേഹിക്കാൻ തുടങ്ങി. ആ സ്നേഹത്തെയാണ് ഗുരു കരുണയെന്നും പിന്നെ അവസാന അനുകമ്പ എന്ന് പറയുന്നത്. കരുണ എന്നുള്ള വാക്ക് വേണ്ടത്ര പര്യാപ്തമാണോന്ന് അറിഞ്ഞുകൂടാ. ആ അനുകമ്പയിലേക്ക് എത്തുന്നത് ഈ താനല്ലാത്തതിലേക്ക് പരിപൂർണമായി തന്നെ തുറന്നിടുന്ന ഒരു മനസ്സിനെയാണ് അനുകമ്പ. താനല്ലാത്തതിലേക്ക്, അത് മുമ്പ് ആത്മോദേശത്തിൽ പറയും. ആത്മോദേശത്തിലെ കാതലായ വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപരം എന്നുള്ള വാക്കാണ്. അത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ് അപരം. ആത്മത്തിലുടനീളം ഇങ്ങനെ അപരത്തെ സ്ഥാപിച്ചുകൊണ്ടിരിക്കും. അപരത്വത്തിൽ ഊന്നിട്ടാണ് ആത്മ, അപര നിരാശല്ല. ഇത് ഞാൻ പറഞ്ഞുതന്നെന്താന്ന് വെച്ചാൽ ഈ സി വി കുഞ്ഞിരാമനായിട്ടുള്ള സംഭാഷണത്തില് സി വി കുഞ്ഞിരാമൻ ഗുരുവിനോട് ചോദിക്കുന്ന ഒരു കാര്യം, സ്വാമി പറഞ്ഞതൊക്കെ മനസ്സിലായി, ഈ മനുഷ്യർക്ക് ഒരു ദൈവമാണെന്നുള്ളത് ശരിയാണ്, മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണ് എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ഒരു മതമാണ് എന്ന് പറയുന്നത് അത്ര ശരിയാണ്. ചരിത്രത്തിൽ പല മതങ്ങളല്ലേ, അതെല്ലാം പല ആചാരങ്ങളല്ലേ, എങ്ങനെ ഒരു മതമാവും? ഇക്കാര്യം കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോ നാരായണ ഗുരു പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് ഗുരു അവിടെ. അതിന്റെ ഏകദേശ സാരം ഇതാണ്. ഗുരു ചോദിക്കുന്നത് എന്താണ് മതം? മതം എന്ന് പറയുന്നത് എന്തിനെയാണ്? മതത്തിന്റെ കാതലായ തത്വങ്ങളെയാണോ മതമായി കാണുന്നത്? മതത്തിന്റെ ആചാരങ്ങളെയാണോ? അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാക്യം വരുന്നത്, ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ.
ഇത് ഗുരുവിന്റെ വാക്യമാണ് കേട്ടോ. ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ. പല മതങ്ങൾ അദ്ദേഹം പറയുന്നു, സാംഖ്യമതം, വൈശേഷിക മതം, ശൈവമതം, ശാക്തേയം, വൈഷ്ണവം, ലോകായതം, വൈശേഷികം, ഇങ്ങനെ പല കാലങ്ങളിൽ പല ആചാര്യന്മാരാൽ ഉണ്ടാക്കപ്പെട്ട ആശയങ്ങളെയും ക്രമീകരണങ്ങളെയും ക്രോഡീകരിച്ച് ഒരു പേരിട്ട് വിളിക്കുകയല്ലേ ചെയ്യുന്നത്. തുടർന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അങ്ങനെ പല കാലങ്ങളിൽ പല ആചാര്യന്മാരാൽ രൂപപ്പെടുത്തപ്പെട്ടവയെ കൂട്ടിയിണക്കി ഒരു പേരിട്ട് ഒരു മതമായി സങ്കല്പിക്കാമെങ്കിൽ പല മതങ്ങളിലെ ആശയങ്ങളെ ചേർത്ത് വെച്ച് ഏകമതം എന്ന് സങ്കല്പിച്ചാൽ എന്താണ് തകരാറ്? ഇതാണ് ഒരു മതം എന്ന് കരുതിയ ഒരു കാര്യം. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. എന്താണ് മതം? മതം ഏകമതമായി നിങ്ങൾക്ക് മതത്തെ സങ്കല്പിക്കാൻ കഴിയണമെങ്കിൽ മതം എന്തായിരിക്കണം? മതം അതിന്റെ മൂല്യങ്ങളായിരിക്കണം. മതം വാഗ്ദാനം ചെയ്യുന്ന, ഞാൻ മറ്റൊരു വാക്ക് പറയുകയാണ്, മതം വാഗ്ദാനം ചെയ്യുന്ന നൈതിക മൂല്യങ്ങളായിരിക്കണം. ധാർമ്മിക മൂല്യം എന്നുള്ളത് ഒരു സദാചാര യുക്തി കൊണ്ട് വല്ലാതെ വഷളായിപ്പോയ ഒരു വാക്കായിപ്പോ നമ്മുടെ ഭാഷയിൽ. ചില വാക്കങ്ങനെ കേടായി പോകും. അങ്ങനെ ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഇപ്പൊ വല്ലാതെ കേടായി പോയി. വാസ്തവത്തിൽ നല്ല വാക്കാ ധർമ്മം. നൈതികമായ ഒരു മൂല്യമായിരിക്കണം. അവിടെ ഗുരു പറയുന്നുണ്ട്, ഇപ്പൊ ക്രിസ്തു മതം സ്നേഹമാണ് എന്ന് പറയുന്നു, മുഹമ്മദ് മതം, ഇസ്ലാം എന്നല്ല അദ്ദേഹം പറയുന്നത്, അന്നത്തെ ഭാഷയിൽ മുഹമ്മദ് മതം, മുഹമ്മദ് മതം സാഹോദര്യമാണ് എന്ന് പറയുന്നു. തുടർന്ന് അദ്ദേഹം ചോദിക്കുന്ന കാര്യം, സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ലെന്നിരിക്കെ മതഭേദങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥം? അപ്പം മതം എന്ന് പറയുന്നത്, ഇവിടെ ഒരു കാര്യമുണ്ട്, മതം ഇങ്ങനെയായിരുന്നു എല്ലാ കാലത്തും. മതം അതിന്റെ മൂല്യമായിട്ടാണോ മനസ്സിലാക്കപ്പെട്ടിരുന്നത്, ആചാരമായിട്ടാണോ മനസ്സിലാക്കപ്പെട്ടിരുന്നത്? അത് മറ്റൊരു പ്രശ്നമാണ്. ഗുരു ആധുനികനായ ഒരു സന്യാസി കൂടിയാണ്. വാസ്തവത്തിൽ ഗുരു മതത്തെ അതിന്റെ മൂല്യത്തിലേക്ക് സംഗ്രഹിക്കുന്നത് മതഭേദങ്ങളെ ചൊല്ലിയുള്ള വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കാനുള്ള ഒരു വഴിയെന്ന നിലയ്ക്ക് കൂടിയാണ്. അതല്ലാതെ മതത്തിന്റെ ചരിത്ര ജീവിതം മതമൂല്യങ്ങളിൽ മാത്രം അധിഷ്ഠിതമായിരുന്നില്ല എന്ന് ഗുരുവിന് നന്നായിട്ട് അറിയാം. ഇവിടെ ഈ വിശദീകരണത്തിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ചരിത്രപരമായി മതങ്ങൾ എങ്ങനെ നിലവിൽ വരുന്നു, ആ ചോദ്യം ഗുരു ഉന്നയിക്കുന്നു. അത് പല കാലങ്ങളിൽ പല ആചാരക്രമങ്ങളായി, പല ജീവിത ക്രമീകരണങ്ങളായി, അല്ലെങ്കിൽ പല ചരിത്ര സന്ദർഭങ്ങളോടുള്ള നാനാതരം പ്രതികരണ രീതികളായി രൂപപ്പെട്ടു വരുന്നവയെ ക്രോഡീകരിച്ചുകൊണ്ടാണ് സ്ഥാപനം എന്ന നിലയ്ക്ക് മതം നിലവിൽ വരിക. ഏത് മതവും അല്ലാതെ അതിൻ്റെ ശുദ്ധവും കേവലവുമായ തത്വവിചാരം എന്ന നിലയിലല്ല. ശുദ്ധവും കേവലവുമായ തത്വം മാത്രമായി മതം ചരിത്രത്തിൽ നിലനിന്നിട്ടില്ല. അങ്ങനെ വേണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അത്രയ്ക്കുള്ളൂ. ഇപ്പോ ക്രിസ്തുമതം സ്നേഹമാണ് എന്ന് പറയുന്നു. ആ സ്നേഹതത്വം വാഗ്ദാനം ചെയ്ത ക്രിസ്തുമതം ചരിത്രത്തിൽ സ്നേഹതത്വം മാത്രമായിട്ടല്ലല്ലോ നിലനിന്നത്. കൂട്ടക്കൊലകളായി, ഇൻക്വിസിഷനായി, മതദ്രോഹ വിചാരണയായി, എന്തെല്ലാം കുരിശുദ്ധങ്ങളായി ഒക്കെ. രണ്ടാം ലോക യുദ്ധകാലത്ത് മുസോളിനിയെ പിന്തുണച്ച മാർപ്പാപ്പ് വരെ ഉണ്ടായി. ക്രിസ്തുമതത്തെ രക്ഷിക്കാൻ ദൈവം അയച്ച രക്ഷാപുരുഷനാണ് മുസോളിനി എന്ന് പറഞ്ഞൊരു മാർപ്പാപ്പ് പോലും ഉണ്ടായി. അതുകൊണ്ട് മതം അതിന്റെ മൂല്യങ്ങളിൽ നിന്നൊക്കെ മാറും. അതുകൊണ്ട് ഈ സ്ഥാപനപരമായി നിലവിൽ വന്നതിനെ മതമായി സങ്കല്പിച്ചാൽ, സ്ഥാപനപരമായി നിലവിൽ വരുന്നു എന്ന് പറയുന്നത് മതത്തിന്റെ മൂല്യങ്ങൾക്ക് ചരിത്രപരമായി രൂപപ്പെടുന്ന ആചാര അനുഷ്ഠാന രൂപങ്ങളാണ് മതത്തിന്റെ നിത്യാവിഷ്കാരം. അവയെ ക്രോഡീകരിച്ച് വ്യവസ്ഥപ്പെടുത്തിയും മതം ഒരു സ്ഥാപന സംവിധാനമായിട്ട് നിലനിൽക്കും, ഒരു ഹിസ്റ്റോറിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ മതത്തിനൊരു ജീവിതം ഉണ്ടെന്ന് ഗുരുവിനറിയാം. ആ മതത്തിൽ പക്ഷെ മതമില്ല എന്നാണ് ഗുരു പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ആ മതത്തിൽ മതമില്ല, അതുകൊണ്ടാണ് ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നത്. അത് ഹിന്ദു മതത്തിന് മാത്രം ബാധകമായ കാര്യമല്ല, ഗുരു അത് ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ പൗലോസിന്റെ മതമായിരുന്നില്ല യോഹന്നാന്റെ മതം, എല്ലാം കൂടി ഒരു ആചാര്യന്റെ പേരിൽ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഗുരുവിന്റെ ആ ഭാഗം ഞാനൊന്ന് വായിക്കുന്നത് സംഗതമായിരിക്കും തോന്നുന്നു. ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ.
ഹിന്ദുസ്ഥാനവാസ മതം ഹിന്ദുമതം എന്നാണെങ്കിൽ ഹിന്ദുസ്ഥാനത്ത് ഇപ്പോൾ അധിവസിക്കുന്ന ക്രിസ്ത്യാനികളുടെയും മുഹമ്മദീയരുടെയും മതങ്ങളും ഹിന്ദുമതം തന്നെയാണ്. അങ്ങനെ ആരും പറയുന്നില്ല, സമ്മതിക്കുന്നുമില്ല. ഇപ്പോൾ ഹിന്ദുമതം എന്ന് പറയുന്നത് ക്രിസ്തുമതം മുഹമ്മദ് മതം മുതലായി ഹിന്ദുസ്ഥാനത്തിന് വെളിയിൽ നിന്ന് വന്ന മതങ്ങൾ ഒഴിച്ച് ഹിന്ദുസ്ഥാനത്തിൽ തന്നെ ഉത്ഭവിച്ചിട്ടുള്ള മതങ്ങൾക്ക് പറയുന്ന പൊതുപേരാകുന്നു. വൈദിക മതം, പൗരാണിക മതം, സാഖ്യമതം, വൈശേഷിക മതം, മീമാംസാ മതം, ദ്വൈതമതം, അദ്വൈതമതം, വിശിഷ്ടാദ്വൈതമതം, ശൈവമതം, ശാക്തേയ മതം, വൈഷ്ണവ മതം എന്നിങ്ങനെ പ്രത്യക്ഷത്തിൽ വിഭിന്നങ്ങളായിരിക്കുന്ന അനേക മതങ്ങൾക്കെല്ലാം കൂടി ഒരു പൊതുപേര് പറയുന്നത് യുക്തിഹീനമല്ലെങ്കിൽ മനുഷ്യജാതിക്ക് എല്ലാറ്റിനും മോക്ഷപ്രാപ്തിക്ക് ഉപയുക്തങ്ങളായി ദേശകാലാവസ്ഥകളനുസരിച്ച് ഓരോ ആചാര്യന്മാർ ഈഷദീഷൽ ഭേദങ്ങളോടുകൂടി ഉപദേശിച്ചിട്ടുള്ള എല്ലാ മതങ്ങൾക്കും കൂടി ഏകമായ ലക്ഷ്യത്തോടുകൂടിയ ഏകമതം എന്ന് പറയുന്നതിൽ എന്തിനാണ് യുക്തിഹീനതയെ സംശയിക്കുന്നത്? മതം എന്ന് പറയുന്നത് കാലദേശങ്ങൾക്കനുസരിച്ച് രൂപപ്പെട്ടു വരുന്ന വിശ്വാസങ്ങളുടെയും തത്വശാസ്ത്രപരമായ ദൈവവിജ്ഞാനപരമായ വിശദീകരണങ്ങളുടെയും ആ വിശദീകരണങ്ങൾക്ക് പ്രായോഗിക രൂപം നൽകിയ ആചാരാനുഷ്ഠാന പ്രമാണങ്ങളുടെയും ക്രോഡീകൃത രൂപമായ ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം ചരിത്രപരമായിട്ടുണ്ടാകുന്നതാണ്, അല്ലാതെ സത്താപരമായി മതം മുന്നേ ഇല്ല. ഇതാണ് ഗുരു പറയുന്ന ഒരു കാര്യം. സത്താപരമായി ഈ മതം മുമ്പേ ഇല്ല, അത് ഹിസ്റ്റോറിക്കലി വരുന്നൊരു കാര്യമാണ്. ഒരു മതാചാര്യന്റെ പേരിൽ പല ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ അടക്കി അതിനെ ഒരു മതം എന്ന് പേർ വിളിക്കാമെങ്കിൽ പല പല ആചാര്യന്മാരാൽ സ്ഥാപിതങ്ങളായ എല്ലാ മതങ്ങളെയും ചേർത്ത് അതിന് ഒരു മതമെന്നോ ഏകമതമെന്നോ മാനവധർമ്മമെന്നോ എന്തുകൊണ്ട് പൊതുപേരിട്ടുകൂടാ? അങ്ങനെ ചെയ്യുന്നത് യുക്തിഭംഗവും അസംബന്ധവുമാണെങ്കിൽ ഈ അസംബന്ധവും യുക്തിഭംഗവും ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന എല്ലാ മതങ്ങൾക്കും സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏകത്വത്തിൽ നാനാത്വവും നാനാത്വത്തിൽ ഏകത്വവും അവനവന്റെ മതത്തെ സംബന്ധിച്ച് ചാതുര്യത്തോടെ പ്രസംഗിക്കുന്നവർക്ക് മനുഷ്യജാതിയുടെ മതത്തെ പൊതുവിലെടുത്ത് അതിന്റെ ഏകത്വത്തിൽ നാനാത്വവും നാനാത്വത്തിൽ ഏകത്വവും കാണാൻ കഴിയാതെ വന്നത് ആശ്ചര്യകരമാണ്. അതുകൊണ്ട് മതം എന്ന് പറയുന്നത് ഒരു സത്താപരമായ ഒരു കേവല സ്ഥാപനമായി ചരിത്രത്തിൽ നിലനിൽക്കുന്നില്ലെന്നും കാലദേശ ഭേദങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുന്ന ആചാരങ്ങളുടെയും സംവിധാനങ്ങളുടെയും ക്രോഡീകരണ രൂപമായിട്ടാണ് മതം നിലവിൽ വരുന്നത് എന്നുമുള്ള ഒരു പക്ഷേ നമ്മൾ ആധുനികമായ ഒരു സാമൂഹ്യ ശാസ്ത്ര പരിപ്രേക്ഷ്യത്തിനകത്തൊക്കെ ഇന്ന് മതത്തെ മനസ്സിലാക്കുന്ന ഒരു യുക്തി മതത്തെ മനസ്സിലാക്കുന്നിടത്ത് ഗുരുവിനുണ്ട്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മതം ആ നിലയിൽ ഇല്ല എന്ന് ഗുരു പറയുന്നത്. ഇത് ക്രിസ്തുമതം നിർത്തി അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അടുത്തൊരു ഭാഗം കൂടി പ്രധാനമാണ്. സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരു മതത്തിനും നിലനിൽക്കാൻ കഴിയുന്നതല്ല. സാഹോദര്യത്തിന് മുഹമ്മദ് മതവും സ്നേഹത്തിന് ക്രിസ്തു മതവും മുഖ്യത കൽപ്പിക്കുന്നു. എന്നാൽ സാഹോദര്യം സ്നേഹത്തെയും സ്നേഹം സാഹോദര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നറിയാതെ സാഹോദര്യമാണ് ശ്രേഷ്ഠം അതല്ല സ്നേഹമാണ് ശ്രേഷ്ഠം എന്ന് വിവാദമുണ്ടാകുന്നു എങ്കിൽ അതിനെ വൃഥാവിവാദം എന്നല്ലാതെ പറയാൻ തരമുണ്ടോ? സനാതനധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ്. മതം മുമ്പോട്ട് വയ്ക്കുന്ന ഇപ്പൊ ക്രിസ്തുമതം സ്നേഹമെന്നോ ഇസ്ലാം സാഹോദര്യമെന്നോ നീതിയെന്നോ ബുദ്ധമതം കരുണയെന്നോ അല്ലെങ്കിൽ അദ്വൈത വേദാന്തം ഏകം എന്നോ ഒക്കെ പറയുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ മാത്രമേ മതത്തിൽ സനാതനമായിട്ടുള്ളൂ. ആ മൂല്യങ്ങൾ ഒരു മൂല്യം മറ്റൊന്നിനെ ഒഴിച്ചു നിർത്തുന്നില്ല, എക്സ്ക്ലൂസീവ് അല്ല, ഹൈലി ഇൻക്ലൂസീവ് ആണ്. സ്നേഹത്തിൽ സാഹോദര്യവും സാഹോദര്യത്തിൽ സ്നേഹവും കരുണയിൽ ഏകവും ഏകത്തിൽ കരുണയും നിലീനമായിരിക്കുന്നു. അതുകൊണ്ട് മതത്തിന്റെ കാതലായ മതാനുഭവം കൈവന്നാൽ നിങ്ങൾ മതത്തെ അതിവർത്തിക്കും. മതത്തിന്റെ കാതലായ മതാനുഭവത്തിലേക്ക് ചുവടുവെക്കുന്ന ഒരാൾക്ക് പിന്നെ മതഭേദത്തിന് യാതൊരു സാങ്കത്യവുമില്ല. മതത്തെ മതത്തിന്റെ കാതലായി അറിയാതിരിക്കുമ്പോഴാണ് മതഭേദം പ്രധാനമാകുന്നത്. അതുകൂടി ഗുരു പറയുന്നുണ്ട്.
ദേശകാലാവസ്ഥകളാൽ നേരിടുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് അവയിൽ ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും. ബുദ്ധന്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു, അതിനാൽ അഹിംസാധർമ്മത്തിന് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു. നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നിരിക്കാം, അതിനാൽ അദ്ദേഹത്തിന്റെ മതത്തിൽ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു. അവസാന വാക്യം, ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ്? ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്നുള്ള മോചനം, അത് എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ള ഒരു പ്രസ്താവനയും കൂടിയാണ്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മതം എന്ന് പറയുന്ന സാമൂഹിക സ്ഥാപനം ചരിത്രപരമായി നിലവിൽ വരുന്നതാണ്, അതിന് സത്താപരവും കേവലവുമായ നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവ്. രണ്ട്, മതങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന സനാതന മൂല്യങ്ങളോ ഈ സനാതന മൂല്യങ്ങളും ചരിത്രപരമായ ചില ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അഹിംസ, ഹിംസ കലശലായ ഒരു സമൂഹത്തിനകത്താണ് ബുദ്ധൻ അഹിംസയാകുന്നത്. വിദ്വേഷവും ശത്രുതയും പെരുകി നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നബി സാഹോദര്യത്തെ ഉയർത്തുന്നത്. അതുകൊണ്ട് മതങ്ങളുടെ ധാർമ്മിക തത്വങ്ങളെന്നോ മറ്റോ വിളിക്കാവുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങളും ചരിത്രത്തിനകത്ത് തന്നെ രൂപപ്പെട്ടതാണ് എന്ന തിരിച്ചറിവും ഗുരുവിനുണ്ട്. ഗുരു പക്ഷേ ഈ മൂല്യങ്ങൾ അന്യോന്യം പ്രവർത്തകമല്ല, ഒഴിച്ചു നിർത്തുന്നവയല്ല, പരസ്പരം വിരോധിക്കുന്നില്ല എന്നതുകൊണ്ട് ഒരു മതത്തിന്റെ അനുഭവത്തിനകത്ത് നിൽക്കുന്ന ഒരാൾക്ക് മറ്റൊരു മതത്തെ ഉൾക്കൊള്ളുന്നതിൽ, മറ്റൊരു മതാനുഭവത്തെ ഉൾക്കൊള്ളുന്നതിൽ എന്താ പറയാ, യാതൊരു വൈരുദ്ധ്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ മൂല്യങ്ങളുടെ സനാതനത്വത്തെ ഒരു ഭാഗത്ത് ഉറപ്പിക്കുക, മറ്റൊരു ഭാഗത്ത് മൂല്യങ്ങൾ ചരിത്രപരമാണ് എന്ന് പറയുക, ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ല എന്ന് സ്ഥാപിക്കുക. ഇങ്ങനെയാണ് ഗുരു തന്റെ മതദർശനത്തെ നിർദ്ധാരണം ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാമൂഹ്യശാസ്ത്രപരമായ ഒരു നോട്ടത്തിൽ മതങ്ങൾ എന്ന് പറയുന്നത് എന്താണോ ആ വീക്ഷണത്തെ ഗുരു ഏകദേശം ഉൾക്കൊള്ളുന്നുണ്ട്. അതേസമയം സാമൂഹ്യശാസ്ത്രപരമായ ഒരു സംവിധാനം മാത്രമായി ചരിത്രത്തിൽ വളരെ ഭൗതികമായ ചില താല്പര്യങ്ങളാൽ മാത്രം പ്രചോദിതമായി പ്രവർത്തിച്ചവയല്ല മതങ്ങൾ എന്ന തിരിച്ചറിവും അദ്ദേഹത്തിനുണ്ട്. അത് വാഗ്ദാനം ചെയ്യുന്ന നീതിയുടെ, ധാർമ്മികതയുടെ ഉയർന്ന തലം മതത്തിൽ മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന ഒരു ആശയമണ്ഡലാണെന്നും അതിന് ധാരാളമായ പ്രവർത്തനശേഷി ഉണ്ടെന്നും ആ പ്രവർത്തനശേഷി പക്ഷേ മതങ്ങളെ തമ്മിൽ തമ്മിൽ അകറ്റുന്നില്ല എന്നുമുള്ള ബോധ്യവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് മതത്തെ ഒരേ സമയം അതിന്റെ നൈതികമായ ഒരു ഉള്ളടക്കത്തെ മുൻനിർത്തി കാണുക. ഗുരുവിന്റെ ഒരു കൃതിയിൽ നീതി ദശകവും പെടും. നൈതികമായ ഉള്ളടക്കത്തെ മുൻനിർത്തി കാണുക, മറ്റൊരു ഭാഗത്ത് അതിന്റെ സാമൂഹികവും ചരിത്രപരവുമായ അർത്ഥത്തിൽ മനസ്സിലാക്കുക. സാമൂഹികവും ചരിത്രപരവുമായ അർത്ഥത്തിൽ മതങ്ങൾ തമ്മിൽ തമ്മിൽ വൈരുദ്ധ്യം വരുന്നത് മതങ്ങളെ അതിന്റെ കാതലായ ഹൃദയാനുഭവമായി ഉൾക്കൊള്ളാതെ മതത്തെ അതത് കാലങ്ങൾ രൂപപ്പെടുത്തുന്ന ആചാര വ്യവസ്ഥകളായി മനസ്സിലാക്കുമ്പോഴാണ്. അതുകൊണ്ട് ആചാരമാണ് മതമെങ്കിൽ മതം വിഭജിക്കുന്നു, അനുഭൂതിയാണ് മതമെങ്കിൽ മതം ചേർത്ത് നിർത്തുന്നു. ആചാരമായി തീർന്ന മതം വിഭജിക്കുന്നു, അനുഭൂതിയായി തീർന്ന മതം ചേർത്ത് നിർത്തുന്നു. അനുഭൂതിയായി തീർന്ന മതത്തിൽ പിന്നെ മതരഹിതമായി മറ്റൊരു മതമായി ഒന്നുമില്ല. പല മതസാരവും ഏകം, പല മതസാരവും ഏകം എന്നത് ഈ അർത്ഥത്തിലാണ്. ഒരു മൂല്യം മറ്റൊരു മൂല്യത്തെ ഒഴിച്ചു നിർത്തുന്നില്ല. ആ മൂല്യത്തിൽ ചരിത്രപരമായി ചില ഊന്നലുകൾ ഓരോ കാലത്തും വന്നു എന്നല്ലാതെ ഒരു മൂല്യം മറ്റൊരു മൂല്യത്തിന് വിരുദ്ധമല്ല. ഇങ്ങനെ മതത്തെ അതിൻ്റെ ഹൃദയപരമായ ഒരു അംശത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ മതത്തെ അതിന്റെ സ്ഥാപനപരവും ആചാരപരവും പൗരോഹിത്യപരവുമായ അർത്ഥത്തിൽ നിന്ന് പുറത്തു കടത്തുകയും ചെയ്തുകൊണ്ടാണ് ഗുരു തന്റെ മതവിചാരം അവതരിപ്പിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ ഈ കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉന്നലാണ്. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗുരു ഇപ്പൊ പട്ടത്താനം പ്രസംഗത്തിൽ നമുക്കൊരു മതമില്ല എന്ന് പറഞ്ഞോ പറഞ്ഞില്ലയോ, അത് രേഖപ്പെടുത്തിയതിലെ പ്രശകാണോ എന്ന് തർക്കിക്കേണ്ട കാര്യമില്ല. ആത്മോദേശത്തിന്റെയും കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിന്റെയും ഒക്കെ കാതലിലേക്ക് നോക്കിയാൽ ഗുരുവിന്റെ മതബോധം എന്ന് പറയുന്നത് പട്ടത്താനം പ്രസംഗത്തിലെ അവസാന വാക്യത്തിലുണ്ട്. ഇന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല.
ആ മതത്തിന്റെ ആചാരപരവും സ്ഥാപനപരവുമായ ഉള്ളടക്കത്തിലല്ല, ആ മതത്തിന്റെ ഹൃദയാനുഭവത്തിലാണ് ഊന്നലെങ്കിൽ അതിൽ പിന്നെ മറ്റൊരു മതത്തെ ഒഴിച്ചു നിർത്തേണ്ട കാര്യമില്ല. ഗുരുവിനോട് ഒരു ക്രൈസ്തവ പുരോഹിതൻ വന്നു നടത്തുന്ന സംഭാഷണം ഉണ്ട്. ക്രിസ്തുമതവുമായിട്ട് ക്രിസ്തുമതത്തെ കുറിച്ച് വളരെ ദീർഘമായി സംസാരിച്ചതിന് ശേഷം ഗുരുവിനോട് പറയും, സ്വാമി ക്രിസ്തുമതത്തിൽ ചേരണം എന്ന് പറയും. അപ്പൊ ഗുരു ചോദിക്കും, താങ്കൾക്ക് എത്ര വയസ്സായി? അപ്പൊ പറയും, 40 വയസ്സായി. അപ്പൊ ഗുരു പറയുന്ന വാക്യം, ഞാൻ താങ്കൾ ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്ത്യാനി ആണല്ലോ, പ്രത്യേകിച്ച് ചേരാൻ പറ്റില്ല, ഓൾറെഡി ആണ്. അത് വെറുതെ തമാശക്ക് പറയുന്നതല്ല, ഗുരുവിന്റെ ഓരോ വാക്യത്തിലും വാസ്തവത്തിൽ ഗുരുവിനെ മനസ്സിലാക്കാൻ ഗുരുവിന്റെ സിദ്ധാന്തങ്ങളെക്കാളൊക്കെ ഈ ദാർശനിക ഗ്രന്ഥങ്ങളെക്കാളൊക്കെ ഓരോ സന്ദർഭത്തിൽ ഗുരു നടത്തിയ ഇത്തരം വാക്കുകൾക്ക് നടത്തിയ പ്രയോഗങ്ങൾക്ക് ഇടപെടലുകൾക്കൊക്കെ വലിയ അർത്ഥമുണ്ട് എന്ന് പലപ്പോഴും തോന്നി. ഇപ്പൊ ഗുരുവിന്റെ യാത്രാമധ്യ ഗുരുവിനോട് ചോദിക്കണ്ടല്ലോ, എന്താണ് പേര്? പറയും, നാരായണൻ എന്ന്. എന്താണ് ജാതി? പറയും, അത് കണ്ടിട്ട് മനസ്സിലായില്ലേ? പറയില്ല. കണ്ടിട്ട് മനസ്സിലായെങ്കിൽ പിന്നെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവും? ആ വാക്യത്തിന്റെ അർത്ഥം മറ്റേയാൾക്ക് മനസ്സിലാവാൻ രണ്ടു മൂന്ന് പതിക്കാണ്ടെങ്കിലും കഴിയണമില്ല, അപ്പോഴൊന്നുമല്ല. കാരണം ചരിത്രം ഒരുപാട് തിരിഞ്ഞാൽ അർത്ഥം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ ജാതി എന്ന് പറയുന്നതിനെ ഗുരു അവസാനം കൊണ്ടുവരുത്തുന്ന എത്തിക്കുന്നുണ്ടല്ലോ. ജാതി നിങ്ങളുടെ ശരീരമാണ്, അത് ചെറിയ ആശയമല്ല. ജാതി ശരീരം കൊണ്ടാണ് ജാതി ഒന്നായിരിക്കുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ ഹൃദയം കണ്ട ഒരു ആശയമാണ്. കാരണം ഇന്ത്യയിൽ ജാതി പ്രവർത്തിച്ചത് അമൂർത്തമായ ഒരു ആശയമായിട്ടൊന്നുമല്ല, ശരീരമായിട്ടാണ്. എന്താണ് ജാതി? ശരീരമാണ്. ശൂദ്രൻ ചണ്ടാളൻ ആരാണ്? ചണ്ടാളൻ സഞ്ചരിക്കുന്ന പട്ടണയാണ്. ആരാണ്? എങ്ങനെയാണ് ജാതി അനുഭവിക്കുക? തൊട്ടുകൂടാ, മിണ്ടിക്കൂടാ, മിണ്ടിക്കൂടാ, വഴിയിലൂടെ നടന്നുകൂടാ. അങ്ങനെ ഒരാളുടെ ശരീരത്തിനുള്ള ശരീര അന്തസ്സിനെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പൊ 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ദളിത ജനത നിവർന്നു നടക്കാൻ കഴിയില്ല. പൊന്തക്കാടുകൾക്കിടയിലൂടെ നൂണ്ട് എഴഞ്ഞു നീങ്ങിയ ഒരു ജനതയാണ്. സ്വന്തം ശരീരത്തിൽ അഭിമാനം കൊള്ളാനായിട്ട് ഒരു ദളിതനും കഴിയുമായിരുന്നില്ല. അങ്ങനെ ജാതീയമായ ആധിപത്യത്തിന്റെ മുഴുവൻ പ്രവൃത്തി മണ്ഡലം വാസ്തവത്തിൽ ശരീരമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വിപ്ലവകരമായ ആത്മീയ തത്വങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഗുരു ശരീരത്തെ ഇത്ര ശക്തമായി എടുത്തു പറയുന്നതില്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലാതെ. പിന്നെ പറയുമല്ലോ നേരത്തെ പറഞ്ഞതുപോലെ, ഉണർന്നു പെറുന്നതെല്ലാം ഒരു ഇനമാണ്. അത്രയേ ഉള്ളൂ ജാതി. ഉണർന്നു പെറുന്നത് തമ്മിൽ ഇണചേർന്ന് അടുത്ത തലമുറയാകുന്നത് ഒരു ജാതി. അങ്ങനെ ജാതിയെ അതിന്റെ ഭൗതികതയിലും ജാതി അതിന്റെ ശാരീരികതയിലും വച്ച് ഗുരു എതിരിട്ടു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജാതിയാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്, ശരീരത്തിലാണ്. അല്ലാതെ ഒരു ആശയ വ്യവസ്ഥയൊന്നുമല്ല, ശരീരമായി തീർന്നതാണ് ജാതി. അടികളുടെ കണക്ക് അകലത്തിലേക്ക് അകലത്തിലേക്ക് മനുഷ്യ ശരീരത്തെ തള്ളി മാറ്റിക്കൊണ്ട് അവനവന്റെ ശരീരം തന്നെ അവനവന് ഭാരമാണെന്ന് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ജാതി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഗുരു ജാതിയിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞത് വളരെ ആധുനികമായൊരു സാമൂഹ്യ ശാസ്ത്രപരമായ ഉൾക്കാഴ്ച ജാതിയെക്കുറിച്ചും മതങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചും ഗുരു വച്ച് പുലർത്തിയിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഗുരു ഒരു യുക്തിവാദിയാണെന്നോ ആധുനിക യുക്തിബോധത്തിന്റെ ഒരു പ്രതിനിധിയാണെന്നോ പറയേണ്ടതുമില്ല. അതല്ലായിരുന്നു താനും. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഗുരു ആണെന്ന് സമ്മതിച്ചു തരും, അതിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നിങ്ങളുടെ അഭിപ്രായമാണെന്ന് പറയും, പിന്നെ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല, സൂക്ഷിച്ചു നോക്കിയാൽ അങ്ങനെയല്ല. അത് ഗുരുവിന്റെ ഒരു സവിശേഷമായൊരു വാദരീതിയുടെ പ്രശ്നമാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ മതവും ജാതിയും എന്ന് പറയുന്നതിനെ അതിന്റെ ചരിത്രപരമായ അർത്ഥത്തിൽ ഒരു ഭാഗത്ത് കാണുക, മറുഭാഗത്ത് അതിന്റെ ധർമ്മശാസ്ത്രപരം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു തലത്തിലേക്ക് അതിനെ മതത്തെ മാറ്റിയെടുക്കുക. ആ ധാർമ്മിക തത്വം എന്ന് പറയുന്നത് പരസ്പര പൂരകമാണ്, പരസ്പര ആശ്ലേഷിയാണ് എന്ന് സ്ഥാപിക്കുക. ആ പരസ്പര ആശ്ലേഷി തത്വം വാസ്തവത്തിൽ സാമൂഹികമായി പ്രവർത്തനക്ഷമമാകേണ്ടതാണ് എന്ന് വ്യക്തിച്ച്. അല്ലാതെ പരസ്പര പൂരകമായൊരു മൂല്യമാണ് മതം എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല, ദൈവാനുഭവം പരസ്പര പൂരകത്വമാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല.
അപരത്വത്തിലേക്ക് തുറക്കുന്ന ആത്മമാണ് ദൈവഭാവന എന്ന് പറഞ്ഞ് അവസാനിക്കുകയല്ല. ഈ അപരത്വത്തിലേക്ക് തുറക്കുന്ന ആത്മഭാവനയ്ക്കൊരു പ്രവൃത്തി മണ്ഡലമുണ്ട്. ആ പ്രവൃത്തി മണ്ഡലത്തിലും ഗുരു ഇടപെടുന്നുണ്ട്. അതാണ് പ്രവൃത്തി ആരായത്, ആരില്ല, പ്രവൃത്തിയുണ്ട്. നമ്മുടെ നിത്യസന്യാസം ചെയ്തത്, സാധാരണ സന്യാസം ചെയ്തത് ഈ പ്രവൃത്തി മണ്ഡലത്തെ പുറത്തു നിർത്തിയിട്ട് അകത്തി ധ്യാനസ്ഥനാവുകയായിരുന്നു. ഗുരു പ്രവൃത്തി മണ്ഡലത്തിൽ ആരില്ലാതെ, താനല്ലാതെ, താൻ ഇതിനാൽ ബാധിതനാകാതെ ആ പ്രവൃത്തി മണ്ഡലത്തിൽ നിലക്കൊള്ളുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ സന്യാസത്തിന്റെ സാമാന്യമായ യുക്തി കുറുകെ ഗുരു നീങ്ങുകയും ചെയ്തു. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഒരു ഒരാൾക്ക് സന്യാസം സ്വീകരിക്കുമ്പോൾ എന്തു കൊടുക്കാം എന്ന് ചോദിച്ചാൽ എന്തു കൊടുക്കാം, അതൊരു ടൈ കൊടുക്കാം. ഇപ്പൊ ശിവഗിരി തീർത്ഥാടനത്തിന് കിട്ടൻ റൈറ്ററും വല്ലഭജേരി ഗോവിന്ദ വൈദ്യരും കൂടി ചെന്നിട്ട് സംസാരിച്ചു കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ ആറ് എട്ട് കാര്യങ്ങൾ, ആ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എട്ട് കാര്യങ്ങളിൽ ഈശ്വര ഭക്തി എന്ന കാര്യം മാറ്റിവെച്ചാൽ ബാക്കി ഏഴ് കാര്യങ്ങളും ഒരു ആധുനിക സമൂഹത്തിന്റെ അടിസ്ഥാന ആശയങ്ങളാണ്. കൃഷി, വിദ്യാഭ്യാസം, ശുചിത്വം, കൈത്തൊഴിൽ, സാങ്കേതിക വിദ്യ, ഇതൊന്നും സാധാരണ നിലക്കൊരു സന്യാസി പറയില്ലല്ലോ. സാധാരണ നിലക്കൊരു സന്യാസിയുടെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങളൊന്നുമല്ല. കിട്ടൻ വൈറ്ററോട് ചോദിക്കുന്നുണ്ട് ഈ തീർത്ഥാടനം തുടങ്ങിയിട്ട് എന്തിനാണ്. അപ്പൊ ആ കിട്ടൻ വൈറ്റർ പറയും എല്ലാവർക്കും വന്നുകൂടാല്ലോ, ഇപ്പോ ക്ഷേത്രങ്ങളിലൊന്നും എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല, നമ്മുടെ ആളുകൾക്ക് ഒത്തുകൂടാൻ കഴിയുന്നില്ല, അങ്ങനെയാണ് ഗുരു സമ്മതിക്കുന്നത്. അപ്പൊ തീർത്ഥാടനം ആകാൻ തീരുമാനിച്ചപ്പോ ഗുരു ചോദിച്ചു തീർത്ഥാടനത്തിന് എന്താ ചെയ്യാനുള്ളത് വന്നിട്ട്. അപ്പൊ വന്നിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു വണങ്ങണം എന്നല്ല പറഞ്ഞത്, വന്നിട്ട് എല്ലാവരും ഈശ്വര കൃപ കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വണങ്ങണം എന്നല്ല. വളരെ ആധുനികമായ മൂല്യങ്ങളാണ് ശുചിത്വം. നോക്കൂ, ഹൈജീൻ എന്നൊക്കെ പറയുന്നത് ആധുനികതയുടെ എത്രയോ വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ഒരുപക്ഷെ ക്രൈസ്തവ മിഷണറി ബന്ധങ്ങളും ഒക്കെ ആ കാലത്ത് ഈ ആശയങ്ങളെ കൊണ്ടുവരുന്നുണ്ടാവും. നമ്മൾ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇങ്ങനെ എത്രയോ വിപുലമായൊരു പ്രക്രിയയാണ്. നമ്മൾ ഈ പരമ്പരാഗതമായി ചർച്ച ചെയ്ത് നാരായണ ഗുരു ചട്ടമ്പി സ്വാമി എന്ന് പറഞ്ഞ് മൂന്ന് പേരും പറഞ്ഞ് ഈ നവോത്ഥാനത്തിന്റെ ചരിത്രം അവസാനിപ്പിച്ചതുകൊണ്ട് ഇതിലെ ബാക്കി എന്തൊക്കെ ഘടകങ്ങളുണ്ട്, അച്ചടി വരുന്നു, വിദ്യാഭ്യാസം വരുന്നു, സംരംഭത്വങ്ങൾ വരുന്നു, അങ്ങനെ എന്തല്ല ഒരുപാട് കാര്യങ്ങൾ വരുന്നു. ഗുരു ഇതിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പൊ സ്വാമി പറയുന്നു വടപ്പുറം ഭാവയോട് കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുന്നത് ഗുരുവാണല്ലോ. ചെറിയ കാര്യമല്ല, ഒരു സന്യാസിക്ക് സാധാരണ നിലക്ക് ആലോചിക്കാൻ പറ്റൂല. ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണം എന്നാ പറയണം. ആദ്യത്തെ കേരളത്തിലെ ട്രേഡ് യൂണിയന്റെ പ്രേരണാശക്തിയായി വടപ്പുറം ഭാവയുടെ പുറകിൽ നിൽക്കുന്നത് നാരായണ ഗുരുവാണ്. നാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രസിദ്ധമായ മുദ്രാവാക്യം നോക്കൂ, ഒരു സന്യാസിയുടെ മുദ്രാവാക്യം അല്ലല്ലോ സാധാരണ നിലക്ക്, സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. വളരെ ആധുനികമായ ആശയങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പഴയ നാടുവാൻ ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. വ്യക്തമാണല്ലോ, ഒന്നാം ലോക യുദ്ധകാലത്ത് ഗുരു പറഞ്ഞു ബ്രിട്ടീഷുകാർ ജയിക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഒന്നാം ലോക യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർക്ക് ജയിക്കാൻ വേണ്ടി ആളുകള് ബ്രിട്ടീഷ് സേനയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ട ഒരാളായിരുന്നു കേട്ടോ മഹാത്മാഗാന്ധി. അതുദ്ധരിച്ചിട്ടാണ് നമ്മുടെ അരുന്ധതി റായ് ബ്രിട്ടീഷ് ഏജന്റ് ആയിരുന്നു ഗാന്ധി എന്ന് പറയുന്നത്. ഗാന്ധിയുടെ ഒക്കെ ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉദ്ധരിക്കാം. നൂറ് ഓളി എഴുതിയിട്ടുണ്ട്, ഏതാണ്ട് മൂപ്പര് പറഞ്ഞതിന്റെ ഇതൊക്കെ മൂപ്പര് തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ധരിച്ച് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു പ്രയാസമില്ല ഗുരു ഗാന്ധിയൊക്കെ. അതുകൊണ്ടാ ഗാന്ധി പറഞ്ഞത് ഞാനൊരു വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം പറഞ്ഞത് എന്റെ അഭിപ്രായമായിട്ട് എടുക്കാറുള്ളൂ എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതിൽ സൂക്ഷിച്ചു നോക്കിയാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അത് എടുക്കണ്ട, അഞ്ചാറ് കൊല്ലം കൂടി ജീവിച്ചെങ്കിൽ പുള്ളി പിന്നെ മാറ്റി പറഞ്ഞു. ഇത് അവസരമാതൊന്നുമല്ല കേട്ടോ, ജീവിതത്തിന്റെ മുഖത്ത് നോക്കി കാണുന്ന സത്യം പറയാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല, അവര് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വലിയ മനുഷ്യരൊക്കെ മാറും, അല്ലാത്തവരും ഉറച്ചു നിൽക്കും. ബസവേശ്വരന്റെ കവിതയിൽ പറയുന്നുണ്ട് ഉറച്ചു നിന്നവൻ ഒലിച്ചുപോയി, ചലിച്ചിരുന്നവർ പിടിച്ചു നിന്നു. വലിയ വാക്യാണ്, ഉറച്ചു നിന്നവൻ ഒലിച്ചുപോയി, ചലിച്ചിരുന്നവർ പിടിച്ചു നിന്നു. ചലിച്ചിരിക്കാന്ന് പറഞ്ഞ ഈ കാലത്തിനോടൊപ്പം നിൽക്കല, ചരിത്രത്തിന്റെ പ്രവാഹങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആന്തരിക ശേഷി ഉണ്ടാകുക എന്നുള്ള, വലുതാവുക എന്നുള്ള, തുറക്കുക എന്നുള്ളത്. ഗുരു അങ്ങനെ തുറന്നുകൊണ്ടേയിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ വിഗ്രഹ പ്രതിഷ്ഠ, വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഇപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠാപനം ഗുരുവിൻ്റെതാണ്. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, മലയിറങ്ങി വരുന്നു, നെയ്യാറിൽ മുങ്ങിന് വരുന്നു, ഒരു കല്ലെടുക്കുന്നു. ആശാൻ എഴുതിയിട്ടുള്ളത് കല്ലെടുത്ത് അദ്ദേഹം മൂന്ന് മണിക്കൂറോളം ധ്യാനസ്ഥനായി നിന്നു എന്നും
ആ സമയത്തൊക്കെ ഗുരുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അരച്ചൊല്ലിയായിരിക്കും ഗുരു കരഞ്ഞത്. അത് ഞാൻ വെറുതെ എഴുതിയതാണെന്നൊന്നും കരുതുന്നില്ല കേട്ടോ. ഗുരുവിനൊരു പരിവേഷിക്കട്ടെ എന്ന് എഴുതിയിട്ടൊന്നല്ല അത്. കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ടാവും. മഹത്വത്തിന്റെ അടയാളം എന്താന്ന് ചർച്ച ചെയ്യുമ്പോ ഈ ബർട്രാൻഡ്രോസിൽ ഒരിക്കൽ എഴുതുന്നുണ്ട്, അൺബയറബിൾ പിറ്റി ടുവേഴ്സ് ദ സഫറിങ്സ് ഓഫ് ദ മാൻകൈൻഡ്. മനുഷ്യവംശത്തിന്റെ യാതനകളെ ചൊല്ലിയുള്ള അസഹനീയമായ കരുണയാണ്. ആ കരുണ ഉണ്ടെങ്കിൽ മാത്രമാണ്, തന്നെ കുറിച്ചല്ല, മനുഷ്യവംശത്തിന്റെ യാതനകൾ. ആ കരുണയാണ് ഗുരുപക്ഷെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. മാർച്ച് ഒരിക്കൽ എഴുതുന്നുണ്ട്, ഈ ലോകത്തിന്റെ ദുഃഖം കാണണ്ടെന്ന് കരുതിയിരുന്നെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിത്തീർന്നേ. ഞങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊഫസർമാരായതെന്നൊന്നും കൂടി എന്റെ അടുത്ത് ഉണ്ട്. സർട്ടിഫിക്കറ്റിംഗ് ആയ ഒരു വാക്യാണ് എന്നാലും പറയും. അങ്ങനെ ആരോടുള്ള ആരച്ചൊല്ലിയാണ് കരയുന്നത്, ആരച്ചൊല്ലി നിറഞ്ഞൊഴുകിയ കണ്ണാണ്, അതിതായിരിക്കും. അങ്ങനെ കല്ലെടുത്ത് പ്രതിഷ്ഠിക്കുന്നു, ശിവനാവുന്നു. പിന്നെ അദ്ദേഹം ധാരാളം പ്രതിഷ്ഠകൾ നടത്തി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രതിഷ്ഠ മാറ്റുന്നുണ്ട്, നമുക്കറിയാല്ല. അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠകൾ, ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഓങ്കാരമുള്ള കണ്ണാടി പ്രതിഷ്ഠിച്ചു, കാരമുക്കിലെ നിലവിളക്ക്, കിടാവിളക്കാണ്, ഒരു വിളക്ക് കൊടുത്തി വയ്ക്കും ദൈവം, വേറൊന്നുമില്ല. ലോകത്തിന് മുഴുവൻ വെളിച്ചായിത്തീരുന്നു, നിങ്ങൾ കത്തി അവസാനിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിളക്ക് കത്തിത്തീരും, എല്ലാ വിളക്കും കത്തിത്തീരും. വിളക്കിന്റെ വെളിച്ചം വിളക്കിനുള്ളതല്ല, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹം ഉർപ്പിയാം സൂര്യ എന്ന കോയൻ എഴുതിയിട്ടുണ്ടല്ലോ. മറ്റുള്ളവർക്കായിട്ട് കത്തിത്തീരില്ല, അതാണ് ഗുരു പറഞ്ഞ കാര്യം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. ആ വാക്ക് പ്രധാനമാണ്, കൃപാലുവാണ്. ദൈവാനുഭവം ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം കൃപയാണ്, കരുണയാണ്, കൃപാലുത്വം. കാരുണ്യമില്ലാത്ത ദൈവബോധം കൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ, വെറുതെ പാഴാണ്, പാഴാണ്. നമ്മുടെ അമ്പലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുഷ്പാഞ്ജലി ചത്തു സംഹാര പുഷ്പാഞ്ജലി. അങ്ങനെയാ ദൈവം നാടുവിട്ട് പോയത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ തൃപ്പൂണിത്തുറയുടെ യോഗത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പോകാം. എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മൂപ്പര് ദേവസ്വം ബോർഡ് ജീവനക്കാരന്, അപ്പൊ മൂപ്പരടുത്ത് ഒരാൾ വന്ന് ശത്രു സംഹാര പുഷ്പാഞ്ജലിക്ക് ചീട്ട എഴുതിക്കാണ്, അമ്പലത്തിൽ ചീട്ട എഴുതണം. അപ്പൊ ശത്രു സംഹാര പുഷ്പാഞ്ജലി, അപ്പൊ പറഞ്ഞു പേര് നാളും പറയുന്നു. അപ്പൊ വന്നാൾ ചോദിച്ചു, അവന്റെയാണോ? അത് പറയുന്നത് ഉമ്മാരി ഭക്തന്മാരാ. അവിടെയാണ് ഗുരു പറഞ്ഞ വാക്യൊക്കെ ആരും ഓർക്കുന്നില്ല. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലി ചെയ്തിട്ടുണ്ട്. കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. ഒരുവന് നല്ലതും അന്യനല്ലതും ചേർക്കൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തു ചെയ്യണം. ആത്മവിരോധി എന്ന് പറഞ്ഞാൽ തനിക്കെതിരെന്നല്ല, തനിക്കെതിരെന്നല്ല. ഗുരുവന് നല്ലതും അന്യനല്ലതും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി. ഈ ആത്മസുഖാണ് മതം. സകലരും ഇങ്ങനെ സദാപി ചെയ്തിടുന്നു. ആത്മസുഖത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് മതം. നേരത്തെ സ്വാമി അത് പറയണ്ടേ. ആ ആത്മസുഖം നശിക്കും, ആത്മവിരോധിയായി തീരും. അന്യനല്ല ചേർക്കുന്ന തൊഴിൽ ദൈവവിരോധമാണ്. എന്നെ കോർത്താൽ പിന്നെ എത്ര പേര് ദൈവത്തിന്റെ അടുത്ത് ബാക്കിയുണ്ടാവും. ഇതൊക്കെ മറക്കാൻ കഴിഞ്ഞതുകൊണ്ട്, ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞോ കഴിയാത്തതിന്റെ ഒരു ബലത്തിലാണ് ഈ ദൈവവിശ്വാസികളായിട്ട് ഇരിക്കുന്നത്. ആത്മവിരോധി എന്ന് ഗുരു അവിടെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ മതം എന്ന് പറയുന്നതിനെ, അതിന്റെ ദൈവാനുഭവത്തെ അപരത്വത്തിലേക്ക് ഉടനീളം ഗുരു തുറന്നിടുന്നത് കാണാൻ പറ്റും. തന്നിലേക്കല്ല. അപ്പൊ താനും ബ്രഹ്മവും, ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള പരമ്പരാഗത യുക്തിയിലേക്ക് ഗുരു കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട സജ്ഞ അപരം എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരാശയാണ്. ഈ ആത്മോദയ ശതകത്തിലൊക്കെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഞാനത് കുറച്ച് പിന്നാലെ പറയാം. ഇവിടെ ഒരു സംഗതി ഉള്ളത്, ഇപ്പോ ഹിന്ദുമതം അല്ലെങ്കിൽ മറ്റേത് മതമാവട്ടെ, ഇപ്പൊ ഹിന്ദുമതം
വാക്കിന്റെ അടുത്താൽ ഹിന്ദുമതം എന്ന വാക്ക് അല്ലെങ്കിൽ ഹിന്ദു ഒരു മതരൂപമായി സങ്കല്പിക്കപ്പെട്ടത് എപ്പോഴാണ്? ലളിതായിട്ട് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിലാണ്. അതിനു മുമ്പ് അതിന് മതസൂചകമായ അർത്ഥമൊന്നുമില്ല ഈ വാക്കിന്. വാക്ക് തന്നെ വളരെ പിൽക്കാലത്തേതാണ്. ഇപ്പോ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഒന്നിലും ഹിന്ദു എന്നുള്ള വാക്കില്ല. മഹാഭാരതത്തിലില്ല, രാമായണത്തിലില്ല, ചതുർവേദങ്ങളിലില്ല, ദശോപനിഷത്തുകളിലില്ല, ഒന്നിലുമില്ല. ക്രിസ്തു വർഷം ആദ്യ നൂറ്റാണ്ടുകളാകുമ്പോഴേ ഈ വാക്ക് വരുന്നുള്ളൂ. അത് പ്രാചീന പേർഷ്യൻ ഭാഷയിൽ നിന്ന് കൈമാറി വന്നതുമാണ്. സിന്ധുക്കൾ, സിന്ധുതീരവാസികൾ എന്നതിന് ഉച്ചാരണ ഭേദം വന്നുണ്ടായ വാക്കാണ് ഹിന്ദുക്കൾ. ഇപ്പൊ വിവേകാനന്ദനൊക്കെ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. വിവേകാനന്ദം പിന്നെ ഒരു ഹിന്ദുവിനൊരു എന്താ പറയാ, ഒരു വിഗ്രഹാർത്ഥമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹിംസ ചെയ്യാത്തവരാണ് ഹിന്ദു. അത് മൂപ്പരുടെ ഒരു മോഹമാണ്. ആയാ നല്ലതാണ്, അങ്ങനെ വാദിക്കുന്നു. ഹിംസ ചെയ്യാത്തവരാണ് ഹിന്ദു എന്നൊക്കെ വിവേകാനന്ദൻ ഒരു ഇത് കൊണ്ടുവരുന്നത്. എന്തായാലും അങ്ങനെ വളരെ വലിയതാണ്. അതുകൊണ്ട് റോമിലാ ഥാപ്പർ പറയുന്ന കൗതുകമുള്ള ഒരു കാര്യമുണ്ട്, ഇന്ത്യ ഭരിച്ചിരുന്ന 5 മഹാചക്രവർത്തിമാരിൽ ഹിന്ദുവായിട്ടൊരാളാണല്ലോ ഉള്ളത്, വിക്രമാദിത്യ. അതും ഓർക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇന്ത്യ ഹിന്ദുവിന്റെ നാടാണെന്നാണല്ലോ എല്ലാ ദിവസവും ഇപ്പൊ കേൾക്കുക. അപ്പുറത്തേക്ക് ഒരു ടിക്കറ്റ് റെഡി ആയിട്ടിരിക്കുന്നു. ആ ടിക്കറ്റ് ആദ്യം കൊടുക്കേണ്ടിരുന്ന ഒരാള് വാസ്തവത്തിൽ ഗാന്ധിജിയാണ്. നമ്മളിപ്പോ അത് കാരണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് വേണ്ടി നിരാഹാരം കിടന്ന ആളായിരുന്നു ഗാന്ധി. വിഭജന സമയത്ത് പാകിസ്ഥാന് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് മടിച്ചപ്പോ അത് കൊടുക്കണം എന്നാവശ്യപ്പെട്ട് നിരാഹാരം കിടന്ന ആളാ ഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. ദേശീയത എന്നുള്ളതിന്റെ വലിയ അർത്ഥം വരുന്ന അവിടെയൊക്കെ വെച്ചാ. നിങ്ങൾ എവിടെയാണ് ഈ ദേശത്തെ കാണുന്നത്? രാഷ്ട്രപിതാവാണ്. നിരാഹാരം കിടക്കുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ടാ. അതിൽ പ്രകോപിതനായിട്ടാണ് ഗോഡ്സ് ആദ്യം വെടിവെച്ചെല്ലാം ശ്രമിക്കുന്നത്. ആദ്യത്തേത് ഭരിച്ചില്ല, രണ്ടാമത്തതാണ് അദ്ദേഹം വെടിവെച്ച് പോകുന്നത്. അങ്ങനെ അദ്ദേഹം ഇപ്പൊ മഹാത്മാ ഗോഡ്സെ ആയിക്കൊണ്ടിരിക്കുന്നു. വൈകാതെ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഗാന്ധി ഈ ഥാപ്പർ പറയുന്ന ഒരു കാര്യം, ഈ മഹാചക്രവർത്തിമാരിൽ ഒരാളെ വിക്രമാദിത്യനുള്ളൂ, ബാക്കി നാലുപേരും വേറെ മതക്കാരാണ്. ഇപ്പൊ ജൈനനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ, അശോകനും ഹർഷനും ബൗദ്ധന്മാരാണ്, അക്ബർ ഇസ്ലാം. വിക്രമാദിത്യൻ മാത്രമേ ഉള്ളൂ, 5-ൽ 1-ഏ ഉള്ളൂ. കണക്ക് പറഞ്ഞ അത്രേ ഉള്ളൂ. 5-ൽ 5-ന്റെ കണക്കുവാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിക്രമാദിത്യനെ കുറിച്ച് ഹാപ്പർ പറയുന്നത്, വിക്രമാദിത്യന്റെ സദസ്സിൽ ചെന്ന് താങ്കൾ ഹിന്ദു ആണെന്ന് നിങ്ങൾ വിക്രമാദിത്യനോട് ചോദിച്ചാൽ വിക്രമാദിത്യന് ഈ ചോദ്യം മനസ്സിലാവുമായിരുന്നില്ല. കാരണം ആ കാലത്ത് ഈ വാക്ക് വന്നിട്ടില്ല, ഇത് എന്ത് സാധനമാണെന്ന് മൂപ്പർക്ക് തിരിയില്ല. ഈ ഹിന്ദു എടി 5-ാം നൂറ്റാണ്ടായി. 5-ാം നൂറ്റാണ്ടിനും 19-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഹിന്ദു എന്നുള്ള വാക്ക് ഇന്ത്യക്കാർ എന്നുള്ള സാമാന്യ അർത്ഥത്തിലും ഒരു ധർമ്മം, ഹിന്ദു ധർമ്മം എന്ന അർത്ഥത്തിലും പ്രദേശവാസികൾ എന്നുള്ള അർത്ഥത്തിലും ഒക്കെ വന്നു പോകുന്നുണ്ട്. ഇപ്പൊ മാർസ് വരെ ഇന്ത്യക്കാരെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച വാക്ക് ഹിന്ദുക്കളാണ് ഒരു ഘട്ടത്തിൽ. അതിന്റെ പരമേശ്വരൻ പറഞ്ഞെന്താ വെച്ചാൽ ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്ന് മാർസ് വരെ സംബന്ധിച്ചെങ്കിൽ മാർസിസ്റ്റുകാരെ സംബന്ധിക്കില്ല. അങ്ങനെ പുള്ളി പറഞ്ഞില്ലേ, ഇന്ത്യയിലെ ഹിന്ദുക്കൾ ബ്രിട്ടീഷ് മുഖം കുടഞ്ഞെറിയുകയോ ബ്രിട്ടനിൽ തൊഴിലാളികൾക്ക് അധികാരത്തിൽ വരികയോ ചെയ്യാതെ ഇന്ത്യ വിമോചിതമാവില്ല എന്ന് മാർസ് 1857-ൽ എഴുതുന്നു. അതിനിങ്ങനെയാണ്, ഒരുപാട് പേരെ കാലത്ത് എഴുതി. വാസ്തവത്തിൽ 19-ാം നൂറ്റാണ്ട് അവസാനം ബ്രിട്ടീഷ് സെൻസസ് റിപ്പോർട്ടുകളും ഭരണ സംവിധാന ആശയങ്ങളും വഴിയാണ് മതം എന്ന അർത്ഥത്തിലേക്ക് ഈ വാക്ക് ഉറക്കുന്നത്. അതിനു മുമ്പ് വേറെ പല അർത്ഥങ്ങളില്ല. ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ 19-ാം നൂറ്റാണ്ട് അവസാനം ചരിത്രപരമായി രൂപപ്പെട്ട ഒരു ഒരു പ്രക്രിയയായിരുന്നു ഹിന്ദു മതം എന്ന് പറയുന്നത്. ഒരു വിശാലാർത്ഥത്തിൽ പറഞ്ഞത് അതുകൂടിയാണ്. അങ്ങനെ ഒരു മതം ഇല്ലല്ലോ. പലതിനെയും കൂട്ടിയിണക്കി നിങ്ങളൊരു മതം ഉണ്ടാക്കുകയല്ലേ. അങ്ങനെ കൂട്ടിയിണക്കാമെങ്കിൽ ഇതുകൂടി ചേർക്കാമല്ലോ എന്നാ. അതുകൊണ്ട് മതത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള, ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ടുള്ള ഒരു ഫോർമേഷനെ കുറിച്ച് കൂടി ഗുരു വളരെ ഉൾക്കാഴ്ചയോടെ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ നിലയിൽ ഒരു സന്യാസിയിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. മതം ഇങ്ങനെ ഒരു സ്ഥാപനപരമായി ചരിത്രത്തിൽ ഉണ്ടായി വരുന്നതാണ്, അതല്ലാതെ അതിന് നിത്യമായൊരു ജീവിതമൊന്നും ആ നിലയ്ക്കില്ല എന്നുള്ളത്. ഇപ്പൊ ഗുരുവിലേക്ക് നോക്കുമ്പോ ഗുരു നവോത്ഥാന നായകനാണെന്ന് പറയും. ഏതർത്ഥത്തിലാണെന്ന് പറഞ്ഞാല് ഇപ്പോ നവോത്ഥാനവും ഇന്ത്യയിലെ മതജീവിതവുമായി എന്തൊക്കെ ബന്ധങ്ങളുണ്ട്? ഇവിടെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നവോത്ഥാനം എന്നുള്ള വാക്ക് 19-ാം നൂറ്റാണ്ട് പകുതി മുതൽ 20-ാം നൂറ്റാണ്ട് പകുതി വരെ
ഇന്ത്യയിൽ അരങ്ങേറിയ പരിവർത്തന പ്രക്രിയകളെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന വാക്കാണോ എന്ന കാര്യത്തിൽ ഇപ്പൊ ധാരാളം തർക്കങ്ങളുണ്ട്. ആ വാക്ക് ഉപയോഗിക്കണോ, ഇത് നവോത്ഥാനം തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ, കൊളനീകരണമായിരുന്നോ, മോഡേണൈസേഷൻ ആയിരുന്നോ, റിഫർമേഷൻസ് ആയിരുന്നോ, ഇങ്ങനെയൊക്കെ പറയാം. എന്തായാലും ഇതെല്ലാം കൂടി ചേർന്ന ഒരു പരിവർത്തനത്തെ വേണമെങ്കിൽ നമുക്ക് നവോത്ഥാനം എന്ന് വിളിക്കാം, അത്രയേ ഉള്ളൂ. എന്തായാലും പാശ്ചാത്യമായ അർത്ഥത്തിലല്ല നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്, തദ്ദേശീയമായ മറ്റൊരർത്ഥത്തിലാണ്. അത് നമ്മുടെ നവോത്ഥാന വിചാരങ്ങളുടെ വലിയൊരു പരാധീനത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മതപരമായ മണ്ഡലത്തിൽ അരങ്ങേറിയ മാറ്റങ്ങളാണ് എന്ന് ചുരുക്കി കാണുന്നുണ്ട് വല്ലാതെ. വാസ്തവത്തിൽ അതിനേക്കാളൊക്കെ വ്യാപ്തിയിൽ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ആധുനികീകരണം എന്ന അർത്ഥത്തിലാണെങ്കിൽ ഒരുപാട് തലങ്ങൾ, ഇപ്പൊ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നാം അങ്ങനെ രേഖപ്പെടുത്താത്ത എത്രയോ പേരുകളുണ്ട്. ഇപ്പൊ ചാവറാച്ചൻ, ചാവറാച്ചനെ പോലെ ഒരാള് പള്ളി ഉണ്ടാവണമെങ്കിൽ പള്ളിക്കൂടം ഉണ്ടാവണമെന്ന് പറയുക, പള്ളിക്കൂടങ്ങളിൽ പെൺകുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയുക, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചാവറാച്ചൻ ചെയ്തു. ചാവറാച്ചന്റെ അക്കൗണ്ട് എടുക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ വിശുദ്ധ പദവിയില്ല. നവോത്ഥാന ചരിത്രത്തിലൊന്നും ചാവറാച്ചൻ അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്, നവോത്ഥാനത്തിന്റെ മതജീവിതം ഉണ്ടായിരുന്നു, നവോത്ഥാനം മതത്തിൽ ഇടപെട്ട എങ്ങനെയാണ് എന്നാലോചിച്ചാല് ഒറ്റ നോട്ടത്തിൽ വേണമെങ്കിൽ നമുക്കൊരു സ്പെക്ടറായിട്ട് സങ്കല്പിച്ചാൽ, ഒരു വർണ്ണരാജിയായിട്ട് സങ്കല്പിച്ചാൽ, ഈ വർണ്ണരാജിയുടെ ഒരറ്റത്ത് ഹിന്ദു മതത്തെ ഒരു ആധുനിക മതമാക്കി മാറ്റാനുള്ള നാനാതരം ശ്രമങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ ദയാനന്ദ സരസ്വതി ആര്യസമാജം ഉണ്ടാക്കും, രാജാറാം അദ്ദേഹം ബ്രഹ്മസമാജം ഉണ്ടാക്കുന്നു, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വരുന്നു, ഇവരൊക്കെ ചേർന്ന് ഒരു ആധുനിക മതം. ആധുനിക മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ജാതിയുടെ ഭേദങ്ങള് അല്ലെങ്കിൽ അനാചാരങ്ങള്, സതി, ഇമാതിരി അന്ധവിശ്വാസങ്ങൾ, ഇതൊന്നുമില്ലാത്ത വളരെ പരിഷ്കൃതമായ മൂല്യവത്തായ ഒരു ആധുനിക മതത്തെ ഹിന്ദു മതത്തിന്റെ പാരമ്പര്യത്തിന് ഉള്ളിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമം. അപ്പോ അതിനു വേണ്ട പ്രമാണങ്ങളൊക്കെ മതത്തിൽ നിന്ന് തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക. ഈശ്വരചന്ദ്ര വിദ്യാസാഗരന്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എത്രയോ രാത്രികളിൽ വേദങ്ങൾ മുഴുവൻ ഇങ്ങനെ ഉറക്കമൊഴിച്ച് പരിശോധിച്ചുകൊണ്ടിരുന്നു, വിധവാവിവാഹത്തിന് അനുകൂലമായ ഒരു തെളിവ് കണ്ടുപിടിക്കാൻ വേണ്ടി. കാരണം വേദത്തിൽ നിന്നൊരു തെളിവ് കിട്ടിയാൽ പാരമ്പര്യം ഇത് സമ്മതിക്കുന്നുണ്ട് എന്ന് പറയാലോ. പാരമ്പര്യ സമ്മതം വന്നു കഴിഞ്ഞാൽ മതം തന്നെ ശരിയായി തീരുമല്ല. അങ്ങനെ മതത്തെ ആധുനികമാക്കാൻ മതത്തിനുള്ളിൽ നിന്ന് നടത്തുന്ന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ ആഗമാനന്ദ സ്വാമികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, ചട്ടമ്പി സ്വാമികൾ പോലും ഒരളവ് വരെ ചെയ്യുന്നുണ്ട്. ഈ ശ്രമത്തിന്റെ ഒരു പരിമിതി എന്താന്ന് വെച്ചാൽ, ഞാനതൊരു കുറ്റമായിട്ടൊന്നും പറയല്ല, അന്നത്തെ കാലത്തിന്റെ ഒരു സ്വഭാവം എന്ന് മാത്രമേ പറയുള്ളൂ. ആ പരിമിതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സ്വമതത്തിന്റെ സ്വമത സമർത്ഥനവും പരമത ഖണ്ഡനവും അടങ്ങിയ പൊതുവെ പറഞ്ഞു തങ്ങളുടെ മതങ്ങളുടെ ശരി സ്ഥാപിച്ചെടുക്കുക, അന്യമതങ്ങളുടെ പോരായ്മകളെ ഉറപ്പിക്കുക. ഇത് അന്നത്തെ നിലയ്ക്ക് തെറ്റൊന്നുമല്ല, കാരണം മതങ്ങൾ തമ്മിൽ വലിയ ശണ്ഠ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മിഷണറി പ്രവർത്തനങ്ങൾ ഹിന്ദുമതത്തെ ഒരു ഭാഗത്തും ഇസ്ലാമിനെ മറുഭാഗത്തും വലിയ തോതിൽ ആക്രമിക്കുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോ തമിഴ്നാട്ടിലാണെങ്കിൽ നാഗർകോവിൽ പരിസരങ്ങളിലൊക്കെ നാടാർ സമുദായത്തിനകത്ത് വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്ന ഒരു ഘട്ടമാണ്. ആ മതപരിവർത്തനം കൊണ്ടുകൂടിയാണ് അവസാനം ഈ ക്ഷേത്രപ്രവേശന വിളംബരം വന്നത്. രാജാവിന്റെ ഔദാര്യം മാത്രമൊന്നുമല്ല, നമ്മളിപ്പോ രാജാവിന്റെ മഹിമയാണെന്നേ പറയാറുള്ളൂ. വാസ്തവത്തിൽ ഈ സമ്മർദ്ദം ഉണ്ട്, ഈ സമ്മർദ്ദം വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മർദ്ദമാണ്. മതപരിവർത്തനം എന്നത് കേരളത്തിലെ ആധുനികീകരണത്തിന്റെ പുറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്, ഒരു സാമൂഹ്യ ശക്തിയാണ്. അത് നമ്മൾ ഇപ്പൊ പൊതുവെ അത് പറയാറില്ല, ഒരു കുറ്റകൃത്യം പോലെയാണത് കാണുക. അതുകൊണ്ട് മതം പരിവർത്തനം കൊണ്ട് ജാതി ഇല്ലാണ്ടായോ എന്നുള്ളത് വേറൊരു പ്രശ്നം. പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മതേ മാറാൻ പറ്റില്ല, ജാതി മാറാൻ പറ്റില്ല. ഇപ്പൊ ഈ ഇലപ്പച്ചൻ പറയുന്നത് ഹിന്ദു മതത്തിൻ പുറവഴിയെ സഞ്ചരിച്ചു നമ്മൾ, ക്രിസ്തുമതത്തിൻ പുറവഴിയെ സഞ്ചരിച്ചു നമ്മൾ, ക്രിസ്തുമതത്തിലും കണ്ടില്ലല്ലോ, ഹിന്ദുമതത്തിലും കണ്ടില്ലല്ലോ, കാണുന്നീൽ ഒരക്ഷരവും എന്നുടെ വംശത്തെ പറ്റി. ഏതു മതത്തിലും ചേരാം, പക്ഷെ ജാതി പോവില്ല. അതായിരുന്നു ജാതി, അത് വേറൊരു കാര്യം. എന്തായാലും പക്ഷെ മതപരിവർത്തനം അന്നൊരു പ്രധാനപ്പെട്ട സമ്മർദ്ദമായിരുന്നു. അതുകൊണ്ട് അന്യമതങ്ങളുടെ ആശയങ്ങളെ ഖണ്ഡിക്കുക, സ്വമതത്തെ സമർത്ഥിക്കുക. അങ്ങനെ ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം, ചട്ടമ്പി സ്വാമി ക്രിസ്തുമത ഛേദനം, ഇതൊക്കെ തന്റെ മതത്തെ സമർത്ഥിക്കാനാണ്. കേരളത്തിലൊരു ഇസ്ലാമിക പുരോഹിതൻ ചിന്തകൻ ഒരു പുസ്തകം എഴുതുന്നുണ്ട് ക്രിസ്തുമതത്തിനെതിരെ, മക്തിത്തങ്ങൾ. മക്തിത്തങ്ങൾ പ്രധാനപ്പെട്ട ഒരു ആളാണ് കേട്ടോ, അദ്ദേഹമാണ് ഈ പ്രാർത്ഥിക്കുന്ന മലയാളത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഒരാളാണ്. അതിന് നല്ലൊരു വിശദീകരണം പറയുന്നുണ്ട് അദ്ദേഹം. പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിക്കണം,
അറബിയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ദൈവത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് നവോത്ഥാനത്തിന്റെ ഒരു ട്രൂ സ്പിരിറ്റ് അതിനകത്തുണ്ട്. അടുത്ത വാക്യതാണ്, പ്രാർത്ഥിക്കുന്നവരിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം. പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവാനുഭവത്തിൽ നവോത്ഥാനം നടത്തി ഇടപെടലിന്റെ ആകത്വം ഇതാണ്. ദൈവാനുഭവത്തെ പുരോഹിതനിൽ നിന്ന് ദൈവാനുഭവത്തെ അതാ ഈ മനുഷ്യനിലേക്ക് വാസ്തവത്തിൽ ഗുരു ചെയ്യുന്നതാണ്. അന്നുവരെ പുരോഹിതന്റെ പിടിയിലായിരുന്ന ദൈവത്തെ എടുത്ത് ഈ സാധാരണ മനുഷ്യനെ പ്രാപ്യമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതിഷ്ഠിക്കാമെന്ന് ചോദിച്ചപ്പോ അത് നിങ്ങളുടെ ശിവനല്ലെന്നോ നമ്മുടെ ശിവനാണെന്നോ ഈഴവ ശിവനാണെന്നോ ഒക്കെ അദ്ദേഹം പറഞ്ഞതായി പല ഭേദങ്ങളുണ്ടല്ലോ. അതിതുകൊണ്ടാ നിങ്ങളുടെ ദൈവമല്ല ഈ പൗരോഹിത്യാധികാരത്തിന്റെ പിടിയിൽപ്പെട്ട ദൈവമല്ല. പൗരോഹിത്യാധികാരത്തിൽ നിന്ന് വിമോചിതമായ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ദൈവാനുഭവത്തിന്റെ ഒരു വലിയ തുറക്കലാണ് ജനാധിപത്യത്തിലേക്ക് ആധുനികതയിലേക്ക് ദൈവത്തെ തുറക്ക. പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കൂടി കൊള്ളുന്ന ദൈവം. അങ്ങനെ പറഞ്ഞത് ഈ മക്തി തങ്ങള് എഴുതിയ പുസ്തകം ഈ ക്രിസ്തുമത്തിന് എഴുതിയിരുന്ന പുസ്തകമുണ്ട്. എന്റെ പേര് കേട്ടത്തിന്റെ പേടിയാവും കഠോര കുഠാരം ക്രിസ്തുമത്തിനെതിരെയാ. ഇതിലൊക്കെ അന്യമത ഖണ്ഡനാണ്. നിങ്ങൾ ഗുരുവിൽ നോക്കൂ, ഇത് അന്നത്തെ ഒരു പൊതുരീതിയാണ്. സ്വമതം ശരിയെന്ന് സമർത്ഥിക്കുക, അതിന്റെ തത്വങ്ങളെ പറഞ്ഞുറപ്പിക്കുക, അതിനെ ആധുനികമാക്കാൻ ശ്രമിക്കുക, അന്യമത തത്വങ്ങളെ നിഷേധിക്കുക, നിരസിക്കുക. ഗുരുവിനെ നോക്കൂ, ഗുരു ഒരിക്കലും തനിക്കൊരു മതബോധം ഉണ്ടെന്നോ ആ മതബോധം മാത്രമാണ് ശരിയെന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. അപ്പൊ ഗുരു നേരിട്ട് അത് പറഞ്ഞൊരാള് ഗാന്ധിയാണ്. വൈക്കൽ സത്യാഗ്രഹ സമയത്ത് ഗാന്ധി കാണാൻ വരുമ്പോ ഗാന്ധി ഗുരുവിനോട് ചോദിക്കും, ഹിന്ദുമത മോക്ഷത്തിന് പര്യാപ്തമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ഒരർത്ഥത്തിൽ അസ്വർണകൃഷ്ണൻ. പക്ഷെ ഗുരു അങ്ങനെയൊന്നല്ല പറഞ്ഞത്. ഗുരു പറഞ്ഞത് ഇത് മറ്റെല്ലാ മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ. അത് വലിയൊരു ഉത്തര. മോക്ഷം എന്നുള്ളത് ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശേഷാവകാശമല്ല, ഏത് മതത്തിന്. ഗാന്ധിക്ക് അന്ന് തൃപ്തിയായിട്ടില്ല. ഗാന്ധി ചോദിച്ചു, മറ്റു മതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, ഹിന്ദു മതത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഗുരു നല്ല മറുപടി പറയുന്നുണ്ട്, അതിന്റെ ഇന്നത്തെ നിലവെച്ച് നോക്കിയാൽ അങ്ങ് ഒരുപാട് ജന്മം ഇനിയും ജനിക്കേണ്ടി വരും. ഈ ഹിന്ദു മതം എന്ന് പറയുന്നതിനെ കൊണ്ട് ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് മോക്ഷം കിട്ടണമെങ്കിൽ എത്ര ഗാന്ധി വേണ്ടി വരും? ഗാന്ധി അല്ല റദ്ദായിപ്പോയി. അത് അന്ന് ഗുരു പറയുന്നുണ്ട്, അങ്ങ് ഒരുപാട് ജന്മം ജനിക്കേണ്ടി വരും. ഇത് ഉടനീളം കാണാം. ഇപ്പൊ ദൈവദശകം, ദൈവദശകം ഇപ്പൊ മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഒരു മതനിരപേക്ഷ പ്രാർത്ഥന കൂടിയാണ്. ഒരർത്ഥത്തിൽ ദൈവത്തെ ഗുരു മതത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് വേറൊരു നിലയിൽ എത്തിക്കാം. ഗുരു അദ്വൈതിയാണല്ലോ, രണ്ടില്ല. പക്ഷെ പ്രാർത്ഥന തുടങ്ങുന്നത് തനിക്ക് അപ്പുറമുള്ള ഒരു ദൈവത്തെ അഭിസംബോധന ചെയ്തിട്ടുകൂടിയാണ്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതെ ഇന്ന് ഞങ്ങളെ. നാവികണ്ണി ഭവാബ്ദിക്കൊരാവി വൻതോണി മുൻപദം. ആവി വൻതോണി എന്നുള്ള വാക്കൊക്കെ പ്രധാനമാണ് കേട്ടോ. ആവിയന്ത്രം വന്ന കാലമാണ്. ചരിത്രം നമ്മൾ അറിയാതെ നമ്മുടെ ഭാഷയിൽ പ്രവർത്തിക്കുന്നത് ആവി വൻതോണി, ആവി വൻതോണി നിൻ പദം. എന്തിനാണ് തന്റെ ഒരു അടിസ്ഥാന തത്വത്തെ ഉൾക്കൊള്ളാത്ത ഈ ഒരു തുടക്കം? കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതെ ഇങ്ങ് ഞങ്ങൾ. മഹാഭൂരിപക്ഷം മനുഷ്യന്റെ ദൈവം ഇതാണല്ലോ, അല്ലാതെ ഞാനും നീ ഏകാണ് എന്നൊന്നും അല്ലല്ലോ. കാക്കുന്ന ദൈവം. അതുകൊണ്ട് അവിടെയാ തുടങ്ങ. മൂന്നാമത്തെ ശ്ലോകത്തില് ക്രിസ്തുവിനെ വേണമെങ്കിൽ കാണാം, അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അപ്പവും വസ്ത്രവും നൽകുന്ന ദൈവം ക്രിസ്തു കൂടിയാണ്. ക്രൈസ്തവമായ രാശിയാണ്. അവസാനത്തുമ്പോ ബുദ്ധനെ കാണാം. ജയിക്കുക മഹാദേവ, ജയിക്കുക ദയാസിന്ധോ, ദീനാവന പരായണ. അവസാന ശ്ലോകത്തിൽ ഗുരുവിന്റെ ദർശനം പിന്നെയും വരും. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഞാൻ പറയുന്ന അതിനു മുമ്പ് പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് ഗുരു കരുതണ്ടോ? അന്നവസ്ത്രം തരുന്ന ദൈവം അത് തെറ്റാണോ? അല്ല. ദയാസിന്ധു ദിനാവനപരായണൻ ഇതൊന്നും തെറ്റായിട്ട് കരുതല്ല. ഇങ്ങനെ മനുഷ്യർ ദൈവത്തെ പല രൂപത്തിൽ കാണുന്നു, ആ ദൈവത്തെ മുഴുവൻ ഗുരു സംഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സത്യാർത്ഥ പ്രകാശത്തിൽ ക്രിസ്തുവിനെ കാര്യമായ വിവരമില്ലാത്ത ഇഗ്നോറന്റ് എന്നാണ്. ഇഗ്നോറന്റ് നബിയെ എഴുതുന്നത് ഇമ്പോസ്റ്റർ എന്ന. ഇമ്പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കപടനാട്യക്കാരെന്നോ കൗശലക്കാരെന്നോ ഒക്കെ. ഇമ്പോസ്റ്റർ ഗുരു എന്താ എഴുതിയെന്നറിയോ? മലയാളത്തില് ക്രിസ്തുവിന് കിട്ടിയ ഏറ്റവും വലിയ വിശേഷം ഗുരുവിന്റെ പരമേശ പവിത്ര പുത്രൻ എന്നാണ്. കരുണാവാൻ നബി മുത്തുരത്നം എന്നാണ്.
അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് സ്വമതം ശരിയും അന്യമതം തെറ്റുമെന്ന് വാദിക്കപ്പെട്ടിരുന്ന മതവ്യവഹാരത്തിന്റെ ഒരു ചരിത്ര സന്ദർഭമാണ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നവോത്ഥാനത്തിനകത്തുണ്ടായിരുന്നത്. ആ മതവ്യവഹാരത്തിന്റെ അകത്ത് ഒരു മതതത്വത്തെ സ്ഥാപിക്കുകയല്ല ഗുരു ചെയ്തത്, ഈ മതവ്യവഹാരങ്ങളെ ഭേദിക്കുകയാണ്. അല്ലാതെ നവോത്ഥാനത്തിന്റെ മതവ്യവഹാരത്തിനുള്ളിലല്ല ഗുരു, ആ മതവ്യവഹാരത്തിന്റെ യുക്തികളെ ഭേദിക്കുകയാണ് ചെയ്തത് ചരിത്രപരമായി. ആധുനികമായൊരു ഹിന്ദു മതം ഉണ്ടാക്കാൻ ഒരർത്ഥത്തിൽ ബംഗാളി ഭദ്രലോകിന്റെയും സവർണമായ ഒരു മത നവീകരണ പാരമ്പര്യത്തിന്റെയും വഴിയിലുണ്ടായ ശ്രമങ്ങൾക്കകത്ത് ഗുരു നിൽക്കുന്നില്ല. വേദങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂല്യങ്ങളിൽ നിന്നോ സനാതനമായ ചില തത്വങ്ങളെ കണ്ടെത്തി അതിലടിയുറച്ചൊരു ആധുനിക ഹിന്ദുമതം ഗുരുവിന്റെ തലത്തിലല്ല, അതിനെതിരൊന്നുമല്ല. അങ്ങനെ ഒരു മൂല്യമായി നിങ്ങൾ മതത്തെ കൊണ്ടു നടക്കുന്നെങ്കിൽ നല്ലത്, പക്ഷെ അത് സ്ഥാപിച്ചെടുക്കാൻ ഗുരുവിന്റെ ലക്ഷ്യമല്ല. ഞാൻ പറഞ്ഞു വന്നത് ഗുരു ജീവിച്ച കാലത്തെ മതസംവാദങ്ങളുടെയും മതപരമായ ഒരു വ്യവഹാരത്തിന്റെയും മണ്ഡലത്തെ അദ്ദേഹം ഭേദിച്ചിരുന്നു, മറികടന്നിരുന്നു എന്നുള്ളത് ഗുരുവിനെ കുറിച്ചുള്ള ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗുരു മതത്തെ അതിന്റെ കാതലായ ഹൃദയാനുഭവത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയുള്ള സമയത്ത് പറയണ്ടേ, അദ്ദേഹം അദ്വൈതവാദിയായിട്ടല്ല അദ്വൈതിയായിട്ട് ജീവിച്ചു. അദ്വൈത അനുഭവമാണ്, അദ്വൈതവാദമല്ല. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. അദ്വൈതവാദം എന്താന്ന് പറഞ്ഞാൽ കണ്ടില്ലാന്ന് തർക്കിച്ചുകൊണ്ടിരിക്കില്ല. വിവേകാനന്ദം പറയുന്നുണ്ട് നിങ്ങൾക്ക് വേദാന്തം വേണ്ടത്രയും നിങ്ങൾക്ക് പ്രായോഗിക വേദാന്തം ഇല്ല. അതായത് നിങ്ങൾ കണ്ടില്ലാന്ന് പറയുകയും 2000 തരമായിട്ട് ജീവിക്കുകയും ചെയ്യും, ഒരാത്മനിന്ദയും തോന്നിയിട്ടില്ല. 10,000 കൊല്ലം ജീവിച്ചിട്ട് ഒരാത്മനിന്ദ തോന്നിയില്ല. ഇതിനേക്കാൾ വഞ്ചകമായി മറ്റെന്തുണ്ട്? വേദാന്തം ശങ്കരാചാര്യരെ കുറിച്ച് പറഞ്ഞൊരു വാക്യം അവിടെ ഓർക്കാവുന്നതാണ്. ശങ്കരനെ നോക്കൂ, എന്തൊരു ബുദ്ധിശക്തിയാണ്, എന്തൊരു പാണ്ഡിത്യമാണ്, എന്തൊരു തർക്കശേഷിയാണ്, പക്ഷെ കാരുണ്യമില്ല. കാരുണ്യമില്ലെങ്കിൽ മതം ഉണ്ടോ? ദൈവാനുഭവം ഉണ്ടോ? കാരുണ്യം അത് പ്രധാനമാണ്. ഗുരു അതിലേക്കാണ് ഈ അനുഭവത്തെ കൊണ്ടുവന്നത്. ഏകം എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ ഏകത്തെ ഒരു അനുഭവമാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ പ്രശ്നം ജാതിയാണ്. ജാതി നിലനിൽക്കുമ്പോ പിന്നെ ഏകമില്ല, മതഭേദം നിലനിൽക്കുമ്പോ ഏകമില്ല. അതുകൊണ്ട് ജാതിയും മതവും പരിഹരിക്കപ്പെടാതെ ജാതിഭേദം അവസാനിക്കുകയും ജാതി ഇല്ലാതാവുകയും മതഭേദം അവസാനിക്കുകയും ചെയ്യണം. ഗുരു അത് പറയുന്നുണ്ട്, മതപ്പോരിന് അവസാനം ഉണ്ടാവണമെങ്കിൽ സമബുദ്ധിയോടുകൂടി എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കണം. അപ്പോൾ പ്രധാന തത്വങ്ങൾ തമ്മിൽ മതങ്ങൾക്കിടയിൽ വ്യത്യാസമില്ലെന്ന് മനസ്സിലാവും. അങ്ങനെ വെളിപ്പെട്ടു വരുന്നതാണ് നാം പറയുന്ന മതം. ജാതിയില്ല, മതഭേദം എന്ന് പറയുന്നത് അപ്രസക്തവുമാണ്. ഈ ഏകമെന്ന് പറയുന്നതിനെ ഞാൻ പറഞ്ഞു വന്നത് ഏകമെന്ന് പറയുന്നതിനെ ഒരു അനുഭൂതിയുടെ തലത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതുകൊണ്ടാണ് സ്വാമി നേരത്തെ പറഞ്ഞതിലൊരു വലിയ കാര്യമുള്ളത്. അതായത് ഗുരു വെറും ഒരു പരിഷ്കർത്താവാണ് എന്ന് കരുതുന്നത് വലിയ പരിമിതിയാണ്. നവോത്ഥാനത്തിന്റെ ഒരു പരിഷ്കരണ യുക്തിയോട് ഗുരു ചേർന്ന് നിന്നെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആധുനികതയുടെ വലിയ മൂല്യങ്ങൾ അദ്ദേഹം സ്വാംശീകരിച്ചു. അദ്ദേഹം വിദ്യാലയങ്ങൾക്ക് വേണ്ടി 1917 അദ്ദേഹം പറഞ്ഞു, ക്ഷേത്രങ്ങൾ ജാതി വ്യത്യാസമില്ലാത്ത ഇടങ്ങളായി തീരുമെന്ന് നാം പ്രതീക്ഷിച്ചിരുന്നു. ക്ഷേത്രങ്ങൾ ജാതി വ്യത്യാസം വർദ്ധിപ്പിക്കുന്നു, അതുകൊണ്ട് ഇനി ദേവാലയങ്ങൾ വേണ്ട, വിദ്യാലയങ്ങൾ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനാണ് ക്ഷേത്രം എന്ന് ചോദിച്ചാൽ, ക്ഷേത്രം അതിൽ തന്നെ ഒരു ലക്ഷ്യമായിട്ടല്ല, ക്ഷേത്രം ഒരു മാർഗമായിട്ടായി ജാതി വ്യത്യാസത്തെ ഇല്ലാതാക്കാൻ, ഏകാനുഭവത്തിലേക്ക് വരാൻ. ആ വരാനുള്ള വഴിയായതുകൊണ്ടാണ് പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠിച്ച് വന്ന് പിന്നെ ഈ പറയുന്നിടത്തേക്ക് എത്തിയത്, വിളക്കിലേക്ക് എത്തി. ഏറ്റവും അവസാനത്തെ ഇതാണല്ലോ, സത്യം ധർമ്മം ദയാ ശാന്തി, നാല് വാക്കാണ്. ഒരുക്കുമ്പോഴേ ഒരുക്കുമ്പോഴേലെത്തുമ്പോ നാല് വാക്കിൽ അവസാനിക്കുന്നു. ഈ നാല് വാക്കിൽ അവസാനിക്കുന്നു ദൈവബോധം, സത്യം ധർമ്മം ദയ ശാന്തി, ഈ നാല് വാക്ക്. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് ഈ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹമൊന്നുമല്ല. പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹമൊക്കെ വിഗ്രഹത്തിൽ ദൈവത്തെ കണ്ടവരുടെ വിഗ്രഹം ദൈവമാണ്, ഗുരുവിന്റെ ദൈവമൊന്നുമല്ല. അവിടെ ഒരു പ്രശ്നം, ഞാൻ പ്രതിഷ്ഠിക്കുന്നത് എന്റെ വിഗ്രഹത്തെയാണോ, ഞാൻ പ്രതിഷ്ഠിക്കുന്നത് നിങ്ങളുടെ വിഗ്രഹത്തെയാണോ? ഗുരുവിനെ സംബന്ധിച്ച് താൻ പ്രതിഷ്ഠിച്ചത് തന്റെ വിഗ്രഹത്തെയല്ല, താൻ പ്രതിഷ്ഠിച്ചത് നിങ്ങളുടെ വിഗ്രഹത്തെ. അത് അവർക്ക് വേണ്ടിയല്ലേ, പക്ഷെ അവർക്ക് വേണ്ടി നാം പ്രതിഷ്ഠിക്കും. ഇങ്ങനെ അവർക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് ഗുരുവിന് പറ്റും. അത് ആണ് ഒരർത്ഥത്തിൽ ഗുരുവിന്റെ സന്യാസത്തിന്റെ വലിയ തത്വം. താനില്ല,
തന്നെ വിട്ടിരിക്കുന്നു, തന്റെ തത്വത്തിൽ പോലും തന്നെ വിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്റെ ബോധ്യത്തിൽ വന്ന തത്വമാണ് താൻ എല്ലാവർക്കും വേണ്ടി പാലിക്കേണ്ടത് ആചരിക്കേണ്ടത് എന്ന് തന്നെ ഗുരു കരുതുന്നില്ല. തന്റെതല്ലാത്ത തത്വത്തിനും ജീവിതമുണ്ട്, അതിനോട് വിനിമയാകാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സംവാദ തലം വാസ്തവത്തിൽ ഗുരുവിന്റെ മതത്തിന് കൊണ്ടുവരുന്നു, കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആധുനികതയുടെ ധാരാളം മൂല്യങ്ങളെ വിദ്യാഭ്യാസമായി വ്യവസായമായി, നമുക്കറിയാമല്ലോ കേരളത്തിൽ ആദ്യത്തെ വ്യവസായ പ്രദർശനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് ഗുരുവാണ്. സംഘടിച്ച് ശക്തരാകുക മുതലായ ആശയങ്ങളായി, ശിവഗിരി തീർത്ഥാടനത്തിന് നൽകിയ നിർദ്ദേശമായി, ഇപ്പൊ തീർത്ഥാടനത്തിന് ഒരു ദിവസം നിശ്ചയിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഗുരു ആലോചിച്ച് പറഞ്ഞതാണ് അതിന്റെ ഏറ്റവും കൗതുകം. മുഹൂർത്തം നിശ്ചയിക്കാണല്ലോ, ഒരു ദിവസം നിശ്ചയിക്കണം സ്വാമി എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു ജനുവരി 1st ആയിക്കോട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുവർപ്പല്ലേ. നോക്കൂ, ഒരു തീർത്ഥാടനം എന്നൊക്കെ പറയുന്ന പരമ്പരാഗതമായ ഒരു ആശയത്തെ ഗുരു നേരിടുന്ന രീതിയാണ്. ജനുവരി 1st യൂറോപ്യന്മാരുടെ ആണ്ടുവർപ്പല്ലേ. ഇങ്ങനെ ആധുനികതയുടെ ആശയങ്ങളൊക്കെ ഗുരു സംശയിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷുകാർ ജയിക്കണം എന്തിനാണെന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു നമുക്ക് സന്യാസം തന്നത് അവരാണല്ലോ. അതുകൊണ്ട് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് പറഞ്ഞ ധർമ്മമല്ല, ചരിത്രത്തിൽ ജീവിച്ച ധർമ്മം. അതുകൊണ്ട് ഈ പറഞ്ഞ ധർമ്മത്തിനകത്തല്ല ചരിത്രം നിന്നതെന്ന് ഗുരുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ സ്ഥാപന മതത്തിൽ ഗുരു നിൽക്കാത്തത്. അതേസമയം മതത്തിന്റെ നൈതികമായ ഒരു ശേഷി അദ്ദേഹം തള്ളിക്കളയുന്നില്ല. ആ നൈതികമായ ശേഷി അദ്ദേഹം ഞാൻ പറഞ്ഞു തന്നത് അതുകൊണ്ടൊരു പരിഷ്കരണവാദപരമായ തലത്തിൽ മാത്രമല്ല ഗുരു നിന്നത്. പരിഷ്കരണവാദത്തിനപ്പുറത്തേക്ക് മതാനുഭവത്തെ, ദൈവഭാവനയെ അദ്ദേഹം, ഞാൻ കരുതുന്നത് എന്താന്ന് വെച്ചാൽ മതാനുഭവത്തെയും ദൈവഭാവനയിലും അദ്ദേഹം നീതിയുടെയും ജനാധിപത്യത്തിന്റെയും ഉള്ളടക്കത്തെ കൂട്ടിച്ചേർത്തുള്ളതാണ് സാമൂഹികതയുടെ ഉള്ളടക്കം. സാമൂഹികത ഗുരുവിനെ സംബന്ധിച്ച് അപരബോധമായി മാറും, അപരത്വത്തിലേക്ക് തുറന്നെടുക്കുന്നു. അതുകൊണ്ട് സാമൂഹിക ബോധ്യം എന്ന് പറയുന്നത് നാം വ്യക്തി ഇളന്നവരേക്ക് സമൂഹത്തെ കുറിച്ച് വച്ചു പുലർത്തുന്ന ഒരു എന്താ പറയുക അനുബന്ധ ധാരണയല്ല, നിങ്ങളുടെ ഒരു സൗജന്യ ബുദ്ധിയല്ല സാമൂഹികത. ഏത്, ഞാൻ എന്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞു, അല്ലെങ്കിൽ കുറെ എന്റെ കാര്യം നോക്കി, ഇനി സമൂഹത്തിന് വേണ്ടി ചിലത് ചെയ്യാം, അങ്ങനെയല്ല. കാരണം ഈ നിങ്ങളായിരിക്കുക എന്നതിൽ അപരം സന്നിഹിതമായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപരം സന്നിഹിതമായിരിക്കുന്നതോടെ നിങ്ങളിൽ നിലീനമായ തത്വമാണ് അപരം, അല്ലാതെ നിങ്ങൾക്ക് പുറത്തുള്ള ഒന്നല്ല. അതുകൊണ്ട് ആത്മതത്വത്തെ അപരത്വത്തിലേക്ക് ചേർത്ത് വെക്കുക മതി. ഇപ്പൊ ആത്മോപദേശത്തിൽ എത്രയോ തവണ ഇത് കാണാം, പ്രിയം അപരപ്രിയം അവൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, പ്രകാരമാകും നയം. അതിനാലേ നരന് നന്മ നൽകും ക്രിയ, ചെയ്യും ക്രിയ അപരപ്രിയ ഹേതുവായി വരണം. ഏതാണ് ശരിയുടെ മാനദണ്ഡം? എന്താണ് ശരിയുടെ മാനദണ്ഡം? ഇത്രയുള്ള അപരപ്രിയ ഹേതുത്വം, ആത്മപ്രിയത്വമല്ല, അപരപ്രിയ ഹേതുത്വം. നിങ്ങളല്ല, നിങ്ങൾക്ക് പുറത്തുള്ളതാണ്. അതുകൊണ്ട് അപരപ്രിയ ഹേതുത്വമായി നിങ്ങളുടെ ആത്മത്തെ കണ്ടാൽ, ആത്മസുഖത്തിന്റെ ആധാര തത്വമായി അപരപ്രിയ ഹേതുത്വത്തെ കണ്ടാൽ, നിങ്ങളുടെ ദൈവബോധം അതിൽ തന്നെ സാമൂഹികമാവും, നിങ്ങളുടെ വ്യക്തിബോധം നിങ്ങൾക്ക് പുറത്തേക്ക് പോകും. അങ്ങനെ വ്യക്തിയെ വ്യക്തിയിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തെ അമൂർത്തമായ തത്വവിചാരത്തിൽ നിന്ന് മൂർത്തമായ ജീവിത സഹഭാവങ്ങളിലേക്ക് തുറന്നതാണ് ഗുരു കൊണ്ടുവന്ന ദൈവഭാവനയുടെയും മതദർശനത്തിന്റെയും വളരെ വ്യതിരിക്തമായ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ മതദർശനത്തിനകത്ത്, ദൈവദർശനത്തിനകത്ത് ആധുനിക ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയമായ ഉള്ളടക്കം സന്നിഹിതമായിരിക്കുന്നു. ഞാൻ രാഷ്ട്രീയമായ ഉള്ളടക്കം എന്ന് പറയുന്നത് ജീവിത ബന്ധങ്ങളെ പുനഃക്രമീകരിക്കാനുള്ള ഒരു പ്രേരണാ ശക്തി വാസ്തവത്തിൽ ഗുരുവിന്റെ ദൈവഭാവനയ്ക്കകത്ത് സന്നിഹിതമായിരിക്കുന്നു. വേറൊരു നിലയിൽ പറഞ്ഞാൽ ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഒരു വ്യവഹാരത്തിൽ നിന്ന് ആത്മവും അപരവും തമ്മിലുള്ള ഒരു വിനിമയത്തിന്റെ കഥയായിട്ട് ഗുരു ദൈവദർശനത്തെ കൊണ്ടുവരുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഏകം എന്ന് പറയുന്നത് ഗുരുവിനെ സംബന്ധിച്ച ഒരു താത്വികമോ താർക്കികമോ ആയ സമ്മർഗമല്ല, ഗുരുവിനെ സംബന്ധിച്ച ഒരു അനുഭവതലാണ്. അനുഭവത്തിന് ഈ അനുഭവതലത്തിലേക്ക് വന്നതോടെ ഗുരു ഈ ഏകത്തെ പരമാവധിയിലേക്ക് അദ്ദേഹം തുറക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഗുരുവിന്റെ മതം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഏറ്റവും കൗതുകമുള്ള ഒരു വിശദീകരണം ഉള്ളത് ആലുവയിൽ 1924 സർവമത സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ സത്യവ്രത സ്വാമികൾ നടത്തുന്ന ഒരു ഒരു പ്രഭാഷണമുണ്ട്. ഗുരു വായിച്ചു നോക്കി സമ്മതം കൊടുത്ത പ്രഭാഷണമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗുരു അധികം പ്രസംഗിച്ചിട്ടില്ല, ബാക്കിയുള്ളവരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ അദ്ദേഹം സത്യവ്രത സ്വാമികൾ പറയുന്നുണ്ട് ഈ
അലോപ്പതി ചികിത്സ കണ്ടുപിടിച്ചത് പാശ്ചാത്യരായ ക്രൈസ്തവരാണ് ക്രിസ്ത്യാനികളാണ് എന്നതുകൊണ്ട് കേരളത്തെ ഹിന്ദുക്കൾ അലോപ്പതി ചികിത്സ സ്വീകരിക്കാതിരിക്കുന്നില്ലല്ലോ. ആയുർവേദം വയസ്കര മൂസതിൻ്റെതാണ് എന്നതുകൊണ്ട് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആയുർവേദ ചികിത്സ സ്വീകരിക്കാതിരിക്കുന്നില്ലല്ലോ. കുറച്ചുകൂടി കൗതുകമുള്ള ഉദാഹരണം പിന്നാലെയുണ്ട്. അഷ്ടാംഗഹൃദയം ബൗദ്ധകൃതിയായതുകൊണ്ട് ഏകാദശി നാളിൽ അഷ്ടാംഗഹൃദയം വായിക്കരുത് എന്ന് മലയാള ബ്രാഹ്മണർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏകാദശി ദിവസം വലിവ് വന്നാൽ അഷ്ടാംഗഹൃദയം നിർദ്ദേശിക്കുന്ന ധന്വന്തരൻ ഗുളിക കഴിക്കാൻ മലയാള ബ്രാഹ്മണരും മടിക്കുന്നില്ലല്ലോ. പിന്നെ അദ്ദേഹം പറയുന്നത് ശരീരത്തിന്റെ ഭേദങ്ങൾക്ക് ദോഷങ്ങൾക്ക് രോഗങ്ങൾക്ക് ശരീരത്തിന്റെ രോഗങ്ങൾക്ക് മതഭേദം കൂടാതെ ചികിത്സയാകാമെങ്കിൽ ആത്മാവിന്റെ അന്വേഷണങ്ങൾക്ക് എന്തിനാണ് മതഭേദം? ഇതാണ് ഗുരുവിന്റെ തത്വം. ഇത് ശരീരത്തിന്റെ ഭേദങ്ങൾക്ക് മതഭേദമില്ലെങ്കിൽ രോഗങ്ങൾക്ക് മതഭേദമില്ലെങ്കിൽ ആത്മാവിന്റെ അന്വേഷണങ്ങൾക്ക് രോഗശാന്തിക്ക് മതഭേദവും ആവശ്യമില്ല. അത് ഗുരു ഇരിക്കുന്നുണ്ട് സർവോദ സമ്മേളനത്തിൽ. ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ ഗുരുവിന്റെ മതം എന്ന് പറയുന്നത് മതത്തിന്റെ ഏകതയിലേക്ക് പോവുകയും ഈ ഏകതയെ അദ്വൈതാത്മകമായ ഏകഭാവനയോട് അദ്ദേഹം ചേർക്കുകയും ഈ ഏകഭാവനയെ അപരത്വം എന്ന് പറയുന്നതിലേക്ക് തുറക്കുകയും ചെയ്തു. അഖിലരും ആത്മസുഖത്തിനായി സ്വയം സകലവും ഇങ്ങനെ സദാപി ചെയ്തിടുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആത്മസുഖത്തിനായുള്ള പ്രയത്നം പക്ഷെ പിന്നാലെ എന്തായി തീരണം? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന്റെ ഗുണത്തിനായി വരണം. ഈ രണ്ട് ശ്ലോകങ്ങൾ തൊട്ടുതൊട്ട് വരും. ആത്മസുഖത്തിനായാണ് പ്രവർത്തനം. ജഗതിയിൽ ഇമ്മതമേകം, ഇതാണ് മതം, ആത്മസുഖം. പക്ഷെ ഈ ആത്മസുഖത്തിൽ അപരത്വം വേണം, അല്ലാതെ കൈവരുന്ന ആത്മസുഖത്തിന് അർഹതയില്ല. അപരഭാവന കൈവന്ന ആത്മഭാവന ആത്മതത്വത്തിന്റെ പേരെന്താണ്? അതാണ് കൃപാലുത. അയാൾ കൃപാലുവായിത്തീരും. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിരുന്നു. പിന്നീട് കുമാരനാശാൻ കവിതയിൽ മനോഹരായിട്ട് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. വിവേകത്തിന്റെ വലിയ ഉത്തരം വരികയാണ്. അത് വലിയ വാക്യാണ് കേട്ടോ. ഞാൻ വിവേകം എന്നുള്ളതിന് മലയാളത്തിൽ ഏറ്റവും നല്ല വിശദീകരണം കേട്ടത് കുഞ്ഞനമ്പ്യാരുടെ. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുണ്ട്. വിവേകത്തിന് നമ്പ്യാരി കൊടുത്തിടത്തോളം വ്യാപ്തി വേറെ ആരും കൊടുത്തിട്ടില്ല. പരക്ലേശ വിവേകം എന്നാണ്. എന്താണ് വിവേകം? പരക്ലേശ ബോധ. വലിയൊരാശയാണ്. ആശാൻ വേറെ നിലയില്. ഇപ്പൊ പിന്നെ അതെല്ലാം പോയിപ്പോയി. അപകടത്തിലൊന്നും പെടാതെ അവനെ കാര്യം നോക്കി നടക്കുന്നതിന്റെ പേരായി വിവേകം. ഒരാൾ വിവേകിക്കാണെന്ന് പറഞ്ഞാൽ മൂപ്പര് സ്വന്തം തരി കഴിച്ചിലാക്കി എന്നല്ലാതെ വേറെ വലിയ അർത്ഥം ഒന്നും ഇല്ല. ഇത്ര അർത്ഥമൊക്കെ ഉണ്ടായിരുന്നു. ആശാന്റെ പത്രം അതായിരുന്നു, വിവേകോദയം. ഈ ആശാനെ നോക്കിയാൽ കാണാൻ കേട്ടോ, ഗുരു കൊണ്ടുവരാൻ ശ്രമിച്ച ഈ വഴിയൊക്കെ ആശാനിൽ കൂടി കൂടി കലം നിൽപ്പുണ്ടല്ലോ. ഒരു ഭാഗത്ത് പത്രം നടത്തുക, ഒരു ഭാഗത്ത് കവിത എഴുതുക, ഒരു ഭാഗത്ത് ഊട്ടിയൊമ്പിനിയുടെ മാനേജരായിരിക്കുക, നാട്ടുകാരോട് മുഴുവൻ പല വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരേ സമയത്ത് ചെയ്യും. അലു അദ്വൈതാശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് ചോര ഊട്ടിയൊമ്പിനിയുടെ മാനേജര, ചെറായി നിന്ന് പത്രം ഇറങ്ങുന്നു, ചിന്താവിട്ടയായ സീത എഴുതുന്നു. ഇതൊക്കെ ചെയ്യണം. ആ കാലത്തിന്റെ മുഴുവൻ എന്താ പറയുക ബലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ് ആശാൻ. അതിന്റെ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട്. ചിന്നസ്വാമിയായി തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ചു. 45 വയസ്സിലും മറ്റാണ് ആശാൻ വിവാഹം കഴിച്ചു. ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോ ആശാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ സെക്രട്ടറി ആയ സമയത്ത് ഈ ഭാനുമതി അമ്മ ജനിച്ചിട്ട് പോലുമില്ല. ഞാൻ അടുത്തൊന്ന് കണക്കൂട്ടി നോക്കി. ഭാനുമതി അമ്മ പഠിക്കാൻ വന്നതാ. ഗുരുവിനോട് ചോദിച്ചു വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. ഗുരുവോ ജരിഷ്യാമി ശിവം ഗൃഹപ്രദം. ഗുരു തടസ്സമൊന്നും പറഞ്ഞില്ല. കല്യാണം കഴിച്ചാലില്ലെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലെന്നൊക്കെ ഗുരുവിനെ നന്നായിട്ടറിയാം. ഗുരു തടസ്സമൊന്നും പറഞ്ഞില്ല, കല്യാണം കഴിച്ചു പോകുന്നു. അങ്ങനെ പോയി. നല്ല തടസ്സമൊന്നുമില്ല. ചിന്നസ്വാമി പോയി ആശാനായി. ആ കാലത്തിന്റെ വരാനിരിക്കണ വലിയ മുഴക്കങ്ങളൊക്കെ ആശാന്റെ പിന്നെ തെളിഞ്ഞില്ല. ഞാനിപ്പോ എപ്പോഴും ആലോചിക്കും, ആശാൻ ലീല എഴുതുന്നത് ആദ്യ വാക്ക് എന്തൊരു വാക്കാണ്? പ്രണയപരവശേ ശുഭം എന്നാണ്. കേരളത്തിൽ ഒരു പെൺകുട്ടി അന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പ്രണയം എന്ന്. ആശാൻ എഴുതാണ് പ്രണയപരവശേ ശുഭം. വരാനിരിക്കുന്ന കാലത്തിന് വേണ്ടി ആശാൻ എഴുതി. ചില വരികളൊക്കെ ഇപ്പോഴായിരിക്കും കൂടുതൽ അർത്ഥം. ചിന്താട്ടിയായിരിക്കും സീത പറയും, പടിരാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ദിവസവും പറയാം ആ മാതിരിയായി അല്ലേ. പടിരാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ. സൂര്യല്ലി കേസിന്റെ വിധി പറഞ്ഞപ്പോ ജഡ്ജി പറഞ്ഞത്
കുഞ്ഞെ നീ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലല്ലോ എന്നാ 45 ദിവസം ഉണ്ടായില്ലേ, അയാൾക്ക് വേണ്ടി വലിയ വലിയത് വേണ്ടി വലിയ വലിയ പടിരാക്ഷത ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചത്. അദ്ദേഹം അത് വായിക്കൊന്നുമില്ല കേട്ടോ. എങ്കിലും അശന്റെ കവിതയുടെ ഒരു ഗുണം എന്താ വെച്ചാൽ കാലത്തിലൂടെ സഞ്ചരിച്ച് വലുതായ കവിതയാണ് അശന്റെ. അശാൻ എഴുതി തുടങ്ങിയ കാലത്ത് അശാൻ വലിയ കവിയാണെന്നൊന്നും ആരും സംഭവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ വള്ളത്തോട് പറഞ്ഞത് ഈ പണ്ടിക്കറുപ്പം ധീവരന്മാരുടെ കവിയായിരിക്കണ പോലെ ഇഴവരുടെ ഒരു കവിയാണ് ഉമ്മാരനെ അശന്ത. അത്രയും വള്ളത്തുള്ളി എഴുതിയിട്ടുള്ളൂ. അവർ തമ്മിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഇപ്പോ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കുമാരനാശാൻ ചോദിച്ചു എന്തിന് ഭാരത തരയെ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായെ, ജാതിയുടെ പേരിൽ മനുഷ്യന്മാർ ഇങ്ങനെ തമ്മിലടിക്കുന്ന രാജ്യത്ത് സ്വാതന്ത്ര്യം കൊണ്ട് ഒത്തു കാര്യം. വള്ളത്തോള് അപ്പൊ ദേശീയവാദിയാണല്ലോ, വള്ളത്തോള് കവിത എഴുതി സഹോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങി മറിയല്ല. സഹോദരന്മാര് തമ്മിൽ വഴക്കുണ്ടായ അതൊരു യുദ്ധമായിട്ടൊന്നും കാണണ്ട, സ്നേഹമായിട്ട് കണ്ടാ മതി. അത് വള്ളത്തോള് അങ്ങനെ പറയാൻ പറ്റുന്ന ഈ വള്ളത്തോൾ നാരായണ മേനോനാണ്. ഈ അടി കണ്ടവരും അടി കൊണ്ടവരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കണ്ടവരും സാഹോദര്യാന്ന് തോന്നുന്നു, കൊണ്ടവരൊരു സാഹോദര്യമില്ല, കൊണ്ടത് തന്നെ അതാ വ്യത്യാസം. കണ്ടവര് സാഹോദര്യാണെന്നൊക്കെ പറയാം, അവർ തമ്മിൽ അങ്ങനെയുണ്ട്. ഇപ്പൊ വള്ളത്തോള് പട്ടും വളയും കൊടുത്തപ്പോ വേണ്ടെന്ന് വെച്ചു, ജോർജ് ആറാമിന്റെ പട്ടും വളയും വേണ്ടെന്ന് വെച്ചു. ആശാൻ പട്ടും വളയം സ്വീകരിച്ചിട്ട് ഈ വളയിട്ടിട്ട് പട്ടെല്ലാം പൊളിച്ചിട്ടുള്ള ഫോട്ടോ ആണല്ലോ ആശാന്റെ ഫോട്ടോ. അത് ചെറിയൊരു അടയാളമല്ല, നിങ്ങളുടെ ഈ പരമാധികാരിയായ ചക്രവർത്തി തന്ന പട്ടും വളയാണ്. അത് ദേശീയതയുടെ തന്നെ അടയാളമാണ് കേട്ടോ. നമ്മൾ ആശാനെ ദേശീയ വിരുദ്ധനായിട്ടൊന്നും കാണണ്ട, ദേശീയതയുടെ അടയാളമാണ്. കാരണം ഈ ദേശത്ത് ഈ ദളിതനായ മനുഷ്യന് ജാതിമർദ്ദനത്തിന്റെ ഇരയായ മനുഷ്യന്റെ അന്തസ്തിന്റെ അടയാളം എന്താണ്? അവന്റെ സ്വാതന്ത്ര്യം ഏതാണ്? ഈ ചോദ്യം വേറൊരു ചോദ്യമാണ്, അത് ഗാന്ധിക്ക് അന്ന് തിരിഞ്ഞിട്ടുള്ള ചോദ്യമല്ല. ഗാന്ധി എഴുതിയത് ഈ ജാതി എന്ന് പറയുന്നത് ഹിന്ദു മതത്തിന് അകത്ത് വെച്ച് പരിഹരിക്കാം. അംബേദ്കർ പറഞ്ഞെന്താ വെച്ചാൽ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ തന്നെ ജാതിയാണ്, വേറൊന്നുമില്ല. ഹിന്ദു മതം അവസാനിച്ചാൽ ജാതി അവസാനിക്കും, ജാതി അവസാനിച്ചാൽ ഹിന്ദു അവസാനിച്ചു. അല്ലാതെ ഇത് അതിന്റെ അകത്ത് വെച്ച് തെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതൊരു അർത്ഥമാണ് കേട്ടോ. ഈ ജാതി ഹിന്ദു അതുള്ളിടത്തോളം കാലം ജാതി തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഭരച്ച് നമുക്ക് ഇതൊക്കെ തത്വം പറഞ്ഞുകൊണ്ടിരിക്കാം, അമേത് ഏകമാണ് അദ്വൈതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം, പക്ഷെ ആളെ വിട്ടി കേട്ടില്ല. അദ്വൈതമൊക്കെ ശരിയാ, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് എത്ര കാലമായി, ഭരിക്കുന്നില്ലല്ലോ. വേണ്ടെന്ന് പറഞ്ഞിട്ടും ഭരിച്ചില്ല. കാരണം ജാതി എന്ന് പറയുന്ന ഒരു സാമൂഹിക യന്ത്രം പ്രവർത്തിക്കുന്നത് മതത്തെയൊക്കെ എത്രയോ ആഴത്തിൽ റദ്ദാക്കിക്കൊണ്ടാണ്. അത് വേറൊരു കാര്യം, ഞാൻ അതിലേക്ക് വരികയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഗുരുവിന്റെ മതത്തിൽ ഈ അന്തിമമായി ഈ അദ്വൈതം എന്ന് പറയുന്നതിനെ അദ്ദേഹം എവിടെ എത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അദ്ദേഹം അനുകമ്പയിലേക്ക് എത്തിച്ചു. ഞാൻ ഗുരുവിൽ കാണുന്ന ഏറ്റവും മഹിതമായ ആശയം ഈ അനുകമ്പ എന്ന ആശയത്തിലേക്ക് അദ്ദേഹം ദൈവത്തെ കൊണ്ടുവന്നു. മതാനുഭവത്തിന്റെ കാതലിനെ കരുണ കൃപ എന്നൊക്കെയുള്ള വാക്കുകൾ കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ വാക്കുകൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്, ഇപ്പൊ പറഞ്ഞു പറഞ്ഞ അർത്ഥം പാഴായിപ്പോയ വാക്കാണ്. ഈ കരുണ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മൾ വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു സൗജന്യ ബുദ്ധിയാണെന്ന്. ഗുരു അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. നാമായിരിക്കുന്നതിൽ ആധാരമായ നാം അല്ലാത്തവരിലേക്ക് നമ്മെ തുറന്നു വയ്ക്കുന്നതാണ്. നാമായിരിക്കുന്നതിന്റെ നമ്മുടെ അഹത്തിന്റെ ആധാരമായ അപരത്തിലേക്ക് നാം തുറന്നു നിൽക്കുന്നതാണ് കരുണ. ആ നിലയിൽ അതൊരു പൊളിറ്റിക്കൽ ആശയമാണ്. ഞാൻ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് ലാർജർ സെൻസ്, നിങ്ങളെ നിങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന പണിയാണ്, നിങ്ങളെ ലോകത്തേക്ക് തുറക്കുന്ന ഒരു പണിയാണ്, നിങ്ങൾ ലോകവുമായി ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു തല. ആ ചേർച്ചയിൽ ദൈവാനുഭവം വരും. അതുകൊണ്ടാണ് ഗുരുവിന്റെ ആശയത്തെ മുഴുവൻ സംഗ്രഹിച്ചിട്ട് ആയിരിക്കും ഉള്ളൂർ എഴുതിയത്, അടുത്ത നിൽപ്പോൾ അനുജനം നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. അത് ഉള്ളൂർ എഴുതിയെന്നേ ഉള്ളൂ. ആ കാലം ഉണ്ടാക്കിയ വലിയൊരു ശേഷിയായിരുന്നു. അപ്പൊ ആ ഒരു തലത്തിലേക്ക്, അതുകൊണ്ടാണ് ഇപ്പോ ദൈവം അനുകമ്പാദശകം തുടങ്ങുമ്പോ പറയുമല്ലോ, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിന്ന് തിരുമൈ വിട്ടകലാത്ത ചിന്തയും. ദൈവത്തെ പോലും ഈ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പയ്ക്ക് ശേഷം ഈ അനുകമ്പയിലേക്ക് ഗുരു എല്ലാ ദൈവങ്ങളെ അനുകമ്പയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് അനുകമ്പ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വഴിയിൽ കാണുന്ന ഒരാൾക്ക് അഞ്ചുറുപ്പ്യ ദാനം കൊടുക്കുന്നതിന്റെ പേരൊന്നുമല്ല, അതൊന്നും അനുകമ്പയല്ല, അതിനൊന്നുമല്ല. വിശാലമായൊരർത്ഥത്തിലെ സാമൂഹികതയാണ്, വിശാലമായൊരർത്ഥം സാമൂഹികത എന്ന് ഞാൻ പറയുന്നത് അവസാനത്തെ ബിന്ദുവിനെ കാണുകയാണ്. അതാണ് ഈ എറുമ്പ്, ഒരു വീട എറുമ്പിനും വരുത്തരുത് എന്നർത്ഥിക്ക്. അത്രയും വലിയൊരു തത്വവിചാരത്തെ, അതുകൊണ്ടാണ് ഗുരുവിന്റെ ദൈവദർശനം അതിൽ തന്നെ ഒരു അധ്യാത്മഭാവനയുടെ ഒപ്പം ഒരു രാഷ്ട്രീയ ജനാധിപത്യ ഭാവനയെ ഉൾക്കൊള്ളുന്നുണ്ട്
എന്ന് കരുതേണ്ടി വരുന്നു. ഈ തലത്തിലേക്ക് അത് തുറന്നു നോക്കുന്നില്ല. അങ്ങനെ ദൈവഭാവനയെ തന്നെ സാമൂഹികമാക്കുകയും ദൈവഭാവനയിൽ തന്നെ രാഷ്ട്രീയവും ജനാധിപത്യപരവുമായ ആധുനിക മൂല്യങ്ങളെ സന്നിവേശിപ്പിക്കുകയും ഒരർത്ഥത്തിൽ ആത്മവും അപരവും തമ്മിലും ആധുനികതയും പാരമ്പര്യവും തമ്മിലും ജനാധിപത്യവും ദൈവഭാവനയും ഒക്കെ തമ്മിലുണ്ട് എന്ന് നാം ഔപചാരികമായി ധരിച്ചു വരുന്ന ഒരു വൈരുദ്ധ്യത്തിന് കുറുകെ സഞ്ചരിക്കാനുള്ള ശ്രമവുമായിരുന്നു ഗുരുവിന്റെ ദൈവദർശനത്തിനകത്തുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് വിശ്വാസി അല്ലാത്തൊരാൾക്കും ഗുരുവിന്റെ ദൈവദർശനത്തിൽ ചേർന്ന് നിൽക്കാൻ പ്രയാസമില്ല. കാരണം ഗുരുവിന്റെ ദൈവദർശനത്തിന്റെ കാതൽ ആചാരമല്ല, ഏതെങ്കിലും സ്ഥാപിതമായ മതമല്ല, ഗുരുവിന്റെ ദൈവദർശനത്തിന്റെ കാതൽ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് നീതി എന്ന് പറയുന്ന ഒരു അംശം. എന്താണ് നീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനമായി നീതിയെ കുറിച്ച് പറയാനുള്ളത് അത് എന്താണ്, കൺസേൺ ഫോർ ദ അതർ എന്ന് പറയാം, അപരത്തെ കുറിച്ചുള്ള ഒരു കരുതൽ. ഈ അപരത്തെ കുറിച്ചുള്ള കരുതലാണ് വാസ്തവത്തിൽ വലിയ കലയും വലിയ രാഷ്ട്രീയവും വലിയ അധ്യാത്മഭാവനയും ഒരുമിച്ച് ചേരുന്ന സംഗമസ്ഥാനം എന്ന് പറയാവുന്നത് നീതിയാണ്. നിങ്ങളുടെ കലാബോധം അന്തിമമായി നിങ്ങളെ എതിരേക്ക് എത്തിക്കും, നിങ്ങളല്ലാത്തവരിലേക്ക് എത്തിക്കും. കല അവസാനമായി നമ്മളെ മോചിപ്പിക്കുന്നത് നമ്മളിൽ നിന്നാണ്. നമ്മുടെ അനുഭവ ലോകങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് മനുഷ്യാനുഭവത്തിന്റെ ഒരു വിശാല ഭൂപടത്തിലേക്ക് നമ്മെ തുറക്കുക, നിങ്ങളല്ലാതാക്കുക, നിങ്ങളായി നിന്നതിൽ നിന്ന് നിങ്ങളെ തുറക്കുന്നൊരു ഉപാധിയാണ് കല. അതുകൊണ്ടാണ് കലയ്ക്ക് ആ ഒരു ശേഷിയുള്ളത്, അതിവർത്തനത്തിന്റെ ഒരു തലമുള്ളത്. രാഷ്ട്രീയത്തിൽ ആ തലമുണ്ട്. ഞാനല്ലാത്തതിനെ കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠയാണ് രാഷ്ട്രീയത്തിന്റെ കാതൽ, വിശാലാർത്ഥത്തിൽ എന്നെ കുറിച്ചുള്ളത്, ഞാനല്ലാത്തതിനെ കുറിച്ച്. അപ്പൊ തിരിഞ്ഞ പോരുന്നുണ്ടാവും എങ്കിലും, പക്ഷെ കാതലതാ, ഞാനല്ലാത്തതിനെ കുറിച്ച്. ഗാന്ധി അതുകൊണ്ടാ പറഞ്ഞു, നിങ്ങൾ ശരിയാണോ തെറ്റാണോന്ന് അറിയാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ദരിദ്രനായ ഒരാളെ കാണണം, അയാൾക്ക് ഗുണമാകുമ്പോൾ നിങ്ങൾ ശരിയായിരുന്നു. ഗാന്ധി എന്തെങ്കിലുമൊക്കെ അപ്പുറം ഗുരു കാണുന്നുണ്ട്, ഒരു പീഡ എറുമ്പിനും വരുത്തരുത്, അവസാനത്തെ ആളല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ദൈവഭാവനയെ ഒരു എന്താ പറയാ, അതിന്റെ സാമൂഹികമായ അർത്ഥത്തിലേക്കും അതിന്റെ നൈതികമായ അർത്ഥത്തിലേക്കും കൂട്ടിവിളക്കുന്ന ഒരു ഒരു സന്ദർഭമായിട്ടാണ് ഗുരുവിന്റെ മഹാവബോധം നിലക്കൊള്ളുന്നത്. അത്രയും വ്യാപ്തിയിലാണ് ഗുരു ഏകമതം എന്നൊരാശയത്തെ അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു മതത്തിന് സംശയരഹിതമായും മതത്തിന്റെ ഔപചാരികമായ അതിർത്തികൾ ഇല്ലാതാവുകയും മതം നീതിയുടെ ഒരു വലിയ ഡൊമൈനായിട്ട് അദ്ദേഹം പുനഃക്രമീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം ശ്രമിച്ചു എന്നല്ലാതെ അത് വലിച്ചു എന്നോ വിജയിച്ചു എന്നോ ഒന്നും നാം പറഞ്ഞുകൂടാ. ഒരുപക്ഷെ അത് കൂടുതൽ എന്താ പറയാ, ഈ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും വേണമെങ്കിൽ ഓർക്കാവുന്നതാണ്. ഞാൻ എന്റെ മതത്തെക്കുറിച്ച് മാത്രം ഓർക്കുകയും എന്താണ്, 20 കോടി മനുഷ്യരുള്ള 404 അംഗങ്ങളുള്ള ഒരു നിയമസഭയിലേക്ക് ആ ജനസംഖ്യയുടെ 22% വരുന്ന മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലും സ്ഥാനാർത്ഥിയാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഗുരുവിനെ കുറിച്ച് ഓർക്കുന്നത്. അത് വലിയൊരു ഒരു പതനാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരർത്ഥം നിങ്ങൾ ബഹിഷ്കൃതരാണ്, യു ആർ എക്സ്ക്ലൂഡഡ്, നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു, നിങ്ങൾ ഉൾപ്പെടുന്നു.